പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارham ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إنا هديناه السبيل إما شاكرا وإما كفورا. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ സംഗമത്തിൻ്റെ സമാപന സെഷനിലേക്ക് അൽഹംദുലില്ല നാം പ്രവേശിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സെഷൻ എന്നുള്ള നിലക്ക് അല്പമൊരു ക്ഷീണം നമുക്ക് ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട്, കുട്ടികളാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനാണ് ഞാൻ പറയുക, അതിന് പകരം ഒന്ന് സീറ്റൊന്ന് ഇപ്പുറത്തുള്ള ആൾ അപ്പുറത്തിരിക്കുക, അപ്പുറത്തുള്ള ഒന്ന് ഇളകണം, നമ്മൾ ഒന്ന് എഴുന്നേൽക്ക എല്ലാവരും, ഒന്ന് ബാക്കിയുള്ള ആൾക്കാരൊന്ന് മുന്നോട്ട് വന്ന് ഒരു ക്യാമ്പ് തുടങ്ങുന്നത് പോലെ, ഫസ്റ്റ് സെഷൻ പോലെ നമുക്ക് അനുഭവപ്പെടണം. ഒന്ന് രണ്ട് വർത്തമാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ. എല്ലാ ഓരോ വ്യക്തിയുടെയും, അത് മതവ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ, എല്ലാവരുടെയും ആഗ്രഹമാണ് സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു നിരീശ്വരവാദിയും ഉണ്ടാവുകയില്ല. അഥവാ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വ്യക്തിയുടെ നീഡാണ്, ആവശ്യമാണ് സമാധാനമുള്ള ഒരു ജീവിതം. മന്ത്രി ജി സുധാകരൻ അല്പം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമോ മറ്റോ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ എന്തോ ഒരു പ്രത്യേകത ഇസ്ലാമിനുണ്ടെന്ന് പറഞ്ഞു. ദൈവനിഷേധിയാണെന്ന് സന്തോഷപൂർവ്വം തുറന്നു പറയുന്ന, അത്തരം കാര്യങ്ങളോട് പ്രത്യേകം താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്ന് വരാനുള്ള കാരണം എന്താണ്? അഥവാ ലോകത്തിൻ്റെ തേട്ടമാണ് ഇസ്ലാം, മനുഷ്യരുടെ തേട്ടമാണ് ഇസ്ലാം, അഥവാ ശാന്തിയും സമാധാനവും സംതൃപ്തിയുമുള്ള ഒരവസ്ഥ സംജാതമാകണമെങ്കിൽ ആരാണോ നമ്മെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവ് തന്നെ അത് കനിഞ്ഞരുളണം. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള സന്മാർഗം, നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ, ആ നേർമാർഗത്തെ, സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. ഇത് അല്ലാഹു പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഒരു സന്ദേശമായി നമ്മുടെ മനസ്സിലുണ്ടാകാൻ പുതിയതൊന്നും ലോകത്താർക്കും പറയാൻ സാധ്യമല്ല. ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും മാത്രമേ പറയാൻ പറ്റൂ. ഏറ്റവും ഒന്നാമതായി, ഈ പരിപാടിയുടെ സംഘടിപ്പിച്ച സംഘാടകർ ഇത് സംഘടിപ്പിക്കാനുള്ള അവരുടെ പ്രചോദനം, ഇതിലേക്ക് സംസാരിക്കാൻ വന്ന ബഹുമാന്യനായ നമ്മുടെ പറപ്പൂർ ഉൾപ്പെടെ, അള്ളാഹു അദ്ദേഹത്തിന് നന്മയിൽ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ, അവരിങ്ങോട്ട് വന്നതിൻ്റെ പ്രചോദനം, ഈ ക്യാമ്പിന് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നവരും സഹായിച്ചവരുടെയും പ്രചോദനം എന്തായിരിക്കണം? ഓരോ വ്യക്തിയുടെയും സംതൃപ്തകരമായ ഖബർ ജീവിതവും പരലോക ജീവിതവും
ഈ ലോകത്ത് പടച്ച തമ്പുരാൻ്റെ റഹ്മത്തും ബറക്കത്തും കിട്ടുക എന്നതാകണം. അഥവാ വ്യക്തിപരമാണ് വിഷയം. നമ്മുടെ കുടുംബത്തിനൊരു വിചാരണ പരലോകത്തില്ല, ഒരു മഹല്ലിനൊരു വിചാരണയില്ല, എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വിചാരണയില്ല, ഓരോ വ്യക്തിക്കുമാണ് വിചാരണ. അപ്പോൾ ഞാനിവിടെ വന്നത്, നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. അതിൽ നിന്നാണ് ഇഖ്ലാസ് പുറത്തു വരുന്നത്. എനിക്ക് വേണ്ടി എൻ്റെ റബ്ബിനെ ബോധ്യപ്പെടുത്താൻ എന്ന ഏറ്റവും പ്രധാന ലബനൻ ഖാലിസൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പാലിനെക്കുറിച്ച് പറഞ്ഞെടുത്ത്, അഥവാ ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ചവർപ്പുകൾക്കിടയിലൂടെ ആ മൃഗത്തിൽ നിന്നും പാല് പുറത്തു വരുന്നു. ലബനൻ ഖാലിസൻ, ആ പാലിൽ ആ മൃഗത്തിൻ്റെ ശരീരത്തിൽ ഒരു ഭാഗത്ത് വലിയ ചാണകക്കൂട്ടമുണ്ട്, ഇപ്പുറത്ത് രക്തമുണ്ട്. ഈ രക്തത്തിൻ്റെയോ ചാണകത്തിൻ്റെയോ ഇത്തിരി അംശം പോലും ആകാതെ ശുദ്ധമായ പാല് പുറത്തേക്ക് വരുന്നു. അവിടെ പ്രയോഗിച്ച പ്രയോജനം ഖാലിസൻ എന്നാണ്. അഥവാ ഒട്ടേറെ മോശത്തരങ്ങൾ, വൃത്തികേടുകൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. ആ വൃത്തികേടുകളൊന്നും നമ്മളിലേക്ക് വരാതെ പിടിച്ചു നിന്ന് നേരെ മരണം കഴിഞ്ഞ് ഖബറിലേക്ക് അങ്ങ് പോകുന്ന ഒരവസ്ഥക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ ലോകത്തൊരു വിശ്വാസിക്ക് സാധിക്കും. കാരണം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിയാത്തൊരു കാര്യം അള്ളാഹു കൽപ്പിക്കില്ല. നമുക്ക് കഴിയുന്ന കാര്യമേ പടച്ചോ നമ്മളോട് കൽപ്പിക്കുകയുള്ളൂ. അതൊരു വലിയൊരാശ്വാസമാണല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമ്മളുടെ ഓരോരുത്തരുടെയും സംതൃപ്തകരമായ മനസ്സിന് വേണ്ടി, സംതൃപ്തകരമായ ജീവിതത്തിന് വേണ്ടി നാം നമ്മുടെ മനസ്സിൽ കരുതേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഈ ലോകത്ത് നമ്മളൊന്ന് ശ്വാസം മുട്ടിയാൽ, ഒന്ന് തലകറങ്ങി വീഴാൻ പോയാൽ അപ്പം പിടുത്തം വരും. അപ്പോഴേക്കും ഫോണ് പോകും, മെസ്സേജ് പായും. നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും അവിടെ വന്നിരിക്കും. എന്ത് വേണം? എന്താ വേണ്ടത്? പണമാണോ? രക്തമാണോ? എന്ത് വേണം? ഒരു ചികിത്സക്ക് ഒരു കുറവും വരാൻ പാടില്ല. അഥവാ പരസഹായത്തിൻ്റേതായ ഒരു ലോകമാണിത്. എന്നാൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം, ഒരൊറ്റ ഗ്ലാസ് വെള്ളം കിട്ടണമെങ്കിൽ അവിടെ എവിടെ വേണമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ആരോട് പറഞ്ഞാലും കിട്ടും. പക്ഷേ പരലോകത്ത് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് കിട്ടണമെങ്കിൽ കിണർ കുത്തി വെള്ളം കോരിയെടുക്കുന്ന അധ്വാനം ഇവിടെ വെച്ച് ചെയ്താലേ കിട്ടുള്ളൂ. കാരണം ഇത് റഹ്മാൻ്റെ ലോകമാണ്. നന്ദി ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല കാരുണ്യം കൊടുക്കും. പടച്ചോനില്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയാണ്, പ്രസംഗിച്ചപ്പോൾ ക്ഷീണിച്ച് തൊണ്ട പറ്റി, കുറച്ച് വെള്ളം കൊണ്ടുവച്ച് പടച്ചോൻ്റെ വെള്ളം, അത് കുടിച്ച് വീണ്ടും പടച്ചോനില്ല എന്ന് പ്രസംഗിക്കാം. അതാണ് ഈ ലോകം. അഥവാ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കാരുണ്യം നൽകിക്കൊണ്ടേയിരിക്കും. എന്നാൽ പ്രതിഫലം, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥൻ, അതാണ് അൽഹംദുലില്ലാ എന്ന ആ തുടക്കത്തിൻ്റെ അവസാനം, ആ ഭാഗം അവസാനിക്കുന്നത് മാലിക് യൗമിദ്ദീൻ. അതുകൊണ്ടാണ് സൂറത്തുൽ ഹംദ് എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേര് കിട്ടിയത്. അപ്പോൾ അൽഹംദുലില്ലാ, കാരണം റബ്ബുൽ ആലമീൻ, അർറഹ്മാൻ, അർറഹീം, മാലിക് യൗമിദ്ദീൻ. അപ്പം പ്രതിഫലം നൽകുന്ന നാളിൻ്റെ ഉടമസ്ഥനാണവൻ. അപ്പം കൂലി വാങ്ങാനാണ് അങ്ങോട്ട് പോകുന്നത്. കൂലി വാങ്ങാൻ പോകണമെങ്കിൽ, പ്രതിഫലം വാങ്ങാൻ പോകണമെങ്കിൽ പണിയെടുക്കണം. പണിയെടുക്കാതെ എങ്ങനെ കൂലി വാങ്ങാൻ പോകുന്നത്? പണിയെടുക്കാത്തവർക്ക് കൂലിയില്ല. അപ്പോൾ ഇത് അധ്വാനത്തിൻ്റെ, കൂലി വാങ്ങാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ലോകമാണ്. ആ നിലക്ക് ഒരു പേഴ്സൺ, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ആഹ്റത്തിൽ എൻ്റെ ഒപ്പം കിടക്കുന്ന ഇണയോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ സുഹൃത്തുക്കളോ ഒന്നും എനിക്ക് തുണയുണ്ടാവുകയില്ല. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അവരോരോരുത്തരും ഒറ്റക്കൊറ്റക്ക് റബ്ബിൻ്റെ അടുത്ത് വരും, ഒറ്റക്കൊറ്റക്ക് റബ്ബിൻ്റെ അടുത്ത് വരും. ഈ ഒരു ബോധം മനസ്സിൽ സ്ഥാനം പിടിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പുറത്തേക്ക് വരുന്ന ഒരു സ്വയം പര്യാപ്തതയുണ്ട്. കൊടുങ്കാറ്റടിച്ചാലും ഞാൻ ഉറച്ചു നിൽക്കും. കാരണം എൻ്റെ ഖബറിൻ്റെ സുരക്ഷിതത്വം ഈ ലോകത്ത് വെച്ച് ഞാൻ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സിറാത്തു പാലത്തിലൂടെയുള്ള എൻ്റെ നടത്തത്തിൽ
ദൗർഭാഗ്യവാന്മാരായ ആളുകൾ ആ പാലത്ത് നിന്ന് താഴേക്ക് നരകത്തിലേക്ക് വീണു പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് ആ പാലം കടന്നപ്പുറത്തെത്തുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ഈ ലോകത്ത് വെച്ച് ഞാൻ ചെയ്തിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നിരിക്കും, ഒരു സംശയമില്ല. ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്ന് കാഴ്ചശക്തിയും കേൾവിശക്തിയും നൽകിക്കൊണ്ട് നാം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിന്? നാം അവനെ അവളെ പരീക്ഷിക്കുവാൻ വേണ്ടി. അപ്പോൾ പരീക്ഷണമാണ് ഈ ജീവിതം, പരീക്ഷണമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തൽ തന്നെ വല്ലാത്തൊരു സമാധാനമാണ്. അപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും പടച്ചവനെതിരായി എൻ്റെ യഥാർത്ഥ ജീവിതത്തിനെതിരായി ഞാൻ നീങ്ങുകയില്ല എന്ന് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഉറച്ച തീരുമാനമുണ്ടാകണം. നമ്മുടെ വീടിൻ്റെ പണി നടക്കുന്നു, ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് പൂർത്തിയായി കിട്ടണം, ഒന്ന് അത് തേപ്പൊന്ന് തീർക്കണം, ഫിനിഷിങ് വർക്ക് എന്ന് ഭംഗിയായി പൂർത്തിയാക്കണം, എന്നിട്ട് ആ വീട്ടിലേക്കൊന്ന് കയറണം. അപ്പോൾ നമ്മുടെ അടുത്ത് പണമില്ല. പണമില്ലാത്ത ഈ സന്ദർഭത്തിൽ ഒരു ചർച്ച, ഒരു ലോൺ എടുത്താൽ, ആധാരം അവിടെ കൊണ്ടുവച്ചാൽ, അല്ലെങ്കിൽ സ്വർണം ഭാര്യയുടെ ഭാര്യ റെഡിയാണ്, കാരണം സുന്ദരമായൊരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറണം, ആ സ്വർണം അവിടെ പണയം വെച്ചാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോൺ എടുത്താൽ അത് ഇത്ര ശതമാനം പലിശ കൊടുത്താൽ മതി, ഇത്ര കാലം കൊണ്ട് വീട്ടിയാൽ മതി, അങ്ങനെ ഒരു ചർച്ച നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതൊരു ഇൻസിഡൻ്റാണ്, ഒരു സംഭവമാണ്. അവിടെ ഞാനും നിങ്ങളും എന്ത് തീരുമാനമെടുക്കണം? ആ പ്രതിസന്ധി, നമ്മുടെ വീട്ടിലേക്കൊന്ന് പെട്ടെന്ന് കയറണം, സന്തോഷപൂർവ്വം വീടിൻ്റെ പണിയൊന്ന് പൂർത്തിയാക്കണമെന്നതാണ് ആഗ്രഹം. ആ ആഗ്രഹത്തിന് പലിശബന്ധിതമായ ഒരു മാർഗം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറം വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുടെ മാർഗം അല്ലെങ്കിൽ നന്ദികേടിൻ്റെ മാർഗം നാം മനുഷ്യന് കാണിച്ചു കൊടുത്തു. രണ്ടും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം മരണം വരെ ഈ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ ആ പലിശയുമായി നമ്മൾ ബന്ധപ്പെട്ടാൽ ഒരു മാസം കൊണ്ട് വീടിൻ്റെ പണി പൂർത്തിയാക്കി നമുക്ക് വീട്ടിലേക്ക് കയറാം. പലിശയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ 6-7 മാസം എടുക്കണം നമുക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ. അവിടെ നമ്മളൊരു തീരുമാനമെടുക്കുന്നു, 6 എങ്കിൽ 6, 7 എങ്കിൽ 7, പലിശയുമായി ബന്ധപ്പെടുന്ന പ്രശ്നമില്ല. വീടില്ലാത്ത ധാരാളക്കണക്കിന് ആളുകൾ, വീട് വെക്കാൻ സ്ഥലമില്ലാത്ത ആളുകൾ, ഒരു വീടുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമുള്ളപ്പോൾ റബ്ബനിക്കൊരു വീട് നൽകി, ആ വീടിൻ്റെ പണി പൂർത്തിയാകാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് പലിശയുടെ പൊടി ഏൽക്കാത്ത ആളുകൾ അവസാന കാലത്ത് കുറവായിരിക്കുമെന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അക്കൂട്ടത്തിൽ എനിക്ക് പെട്ടുകൂടാ. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കലാണ് പലിശയുടെ ഏറ്റവും ചെറിയ ഇനം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഗൗരവമുള്ള ഒരു വിഷയത്തിൽ പരലോകത്തെ സുന്ദരമായൊരു വീട് ഉപേക്ഷിച്ചിട്ട് ഈ ദുനിയാവിലെ ഈ വീട് പലിശ കൊണ്ട് പൂർത്തിയാക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്ന തീരുമാനമെടുക്കേണ്ടത് ഏട്ടങ്ങേറായിട്ടല്ല, സന്തോഷത്തോടു കൂടിയാണ്. റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം പറഞ്ഞ വേറെ റിപ്പോർട്ടുണ്ട്, 3 പ്രാവശ്യം. എന്ത്? റളീത്തു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിന് എൻ്റെ അഭിപ്രായമായി, എൻ്റെ ദീനായി. വബി മുഹമ്മദിൻ നബിയ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നിലേക്കുള്ള പ്രവാചകനായും. അപ്പോൾ പലിശ വാങ്ങിയിട്ട് വീട് വേണ്ട എന്ന് നാം തീരുമാനിക്കുന്ന സന്തോഷത്തോടുകൂടി പടച്ചവനെ സ്വീകരിക്കണേ, നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ തിന്മയിൽ നിന്നും ഞാൻ മാറി നിൽക്കുന്നത് എന്ന സന്തോഷം. 3 ആളുകൾ ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോൾ 3-ൽ 1 ദുആ ചെയ്തത് വ്യഭിചാരത്തിനുള്ള അവസരം കിട്ടിയിട്ടും ആ സ്ത്രീ ഇത്തഖില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ പടച്ചോനെ ആ തെറ്റ് ചെയ്യാതെ ഞാൻ പിന്മാറിയത് നിന്നെ പേടിച്ചത് കൊണ്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് രോഗം ഒരു പരീക്ഷണമാണ്. ആ രോഗത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നും ഒരു രോഗിയാണല്ലോ, ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ, പണം എത്രയാ ചെലവഴിച്ചത്,
അങ്ങനെ ഒരു നിരാശയിൽ മുക്കിയിട്ട് റബ്ബിനോട് ഒരു പ്രതിഷേധ മനസ്സോടുകൂടിയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ നാം അനുഭവിക്കുകയും ചെയ്യും, പ്രതിഫലം കിട്ടുകയുമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തൊരു ദൗർഭാഗ്യമാണത്. രോഗം അനുഭവിക്കുക, വേദന സഹിക്കുക, അതിന് മരുന്ന് വാങ്ങുക, സമ്പത്ത് ചെലവഴിക്കുക, എന്നൊരു പരലോകത്ത് കൂലിയില്ല. അങ്ങനെ ആവരുതല്ലോ. രോഗം ഒരു പരീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു പനി വന്നാൽ, സത്യവിശ്വാസിക്കൊരു പനി വന്നാൽ അത് മുഖേന പാപങ്ങൾ കൊഴിഞ്ഞു പോകും. അപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ, അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടില്ലേ? വയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ബാധിച്ചപ്പോൾ റബ്ബിനെ വിളിച്ചു, എനിക്കിതാ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, നീയാണ് റഹ്മാനും റഹീമും. നോക്കൂ, അസുഖം മാറ്റിത്തരണേ എന്നൊരു പദം ആ ദുആയിലില്ല. നീയാണ് റഹ്മാനും റഹീമും, എനിക്കൊരു പ്രശ്നവുമില്ല, നീയാണല്ലോ എനിക്കത് നൽകിയത്, ഞാൻ തയ്യാർ, ഞാൻ സഹിക്കാൻ തയ്യാർ, ക്ഷമിക്കാൻ തയ്യാർ. അപ്പോൾ രോഗി, സന്തോഷമുള്ള രോഗി, സംതൃപ്തിയുള്ള രോഗി. ജീവിതത്തിൽ മക്കൾ മാറി മാറി രോഗങ്ങൾ, ഒന്നിന് മാറുന്നു, അടുത്തതിന് തുടങ്ങുന്നു, അവിടെ തീരുന്നു, ഇവിടെ തീരുന്നു, എന്നും ആശുപത്രിയിൽ തന്നെയോ. അന്ധവിശ്വാസികളൊക്കെ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ എവിടെങ്കിലും ഒന്ന് പോയി കളി എന്നൊക്കെ വേറെയുള്ളവർ പറയാൻ കാരണമാകുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ മാറി മാറി വരുമ്പോഴും ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എന്താ പറയുക, ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെട്ടത് പ്രവാചകന്മാരാകുന്നു എന്ന് പറഞ്ഞത് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് നമ്മൾ ആരുമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരാണ്. അപ്പോൾ രോഗവും പ്രയാസവും വിഷമവും ഒക്കെ ഒരു ശിക്ഷയാണെങ്കിൽ നമ്മൾ എന്തു പറയേണ്ടി വരും? പ്രവാചകന്മാരോടൊക്കെ പടച്ചോന് ഭയങ്കര വെറുപ്പാണ് എന്ന് പറയേണ്ടി വരില്ലേ? ഏറ്റവും കൂടുതൽ അവരല്ലേ പരീക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയത്തിൻ്റെ ആദ്യ ഭാഗം, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നാലും ആ പരീക്ഷണങ്ങളെയൊക്കെ അതിഥിയെപ്പോലെ സ്വീകരിക്കണം, അതിഥിയെപ്പോലെ സ്വീകരിക്കണം. വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ ഒരുപക്ഷെ വീട്ടിൻ്റെ അന്തരീക്ഷം അത്ര നല്ല അവസ്ഥയായിരിക്കില്ല, പക്ഷേ നമ്മൾ പെട്ടെന്ന് സന്തോഷത്തോടുകൂടി ചിരിച്ച് ഉള്ള രൂപത്തിൽ അവരെ സൽക്കരിച്ച് വിടും. എന്തേ, അവിടെ ക്ഷമയും സഹനമൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ എന്ത് പരീക്ഷണങ്ങൾ നമുക്ക് വന്നാലും പെട്ടെന്നറിയുന്നു, മോൻ SSLC പരീക്ഷക്ക് തോറ്റു, മോൾക്ക് എത്ര അന്വേഷിച്ചിട്ടും അന്വേഷണം ശരിയാവുന്നില്ല, കല്യാണം ശരിയാവുന്നില്ല, അതാണ്. അല്ലെങ്കിൽ വളരെ പ്രതീക്ഷയോടെ മകനെ, അല്ലെങ്കിൽ ഒരാളെ ഗൾഫിലേക്ക് അയച്ചു, അവിടുത്തെ കാര്യം ഒന്നും റെഡിയല്ല, ഇങ്ങനെ. അല്ലെങ്കിൽ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിക്കാനാകാത്തൊരു തെറ്റിലാ ചെന്ന് പെട്ടത്. ഏത് പ്രശ്നം വന്നാലും നാം പതറിപ്പോകാൻ പാടില്ല, നേരെ രണ്ടരക്കാലത്ത് നിസ്കരിച്ച്, നിസ്കാരമൊക്കെ ഇടക്കുണ്ട്, പല നിസ്കാരങ്ങൾ വരുമല്ലോ, പടച്ചോൻ്റെ മുമ്പിൽ മുഴുവൻ സമർപ്പിക്കുക. എന്നിട്ട് പടച്ചോനോട്, പടച്ചോൻ്റെ ആ ഒരു കണക്ഷനിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പം അതുകൊണ്ട് അവിടെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ചുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സ്വർഗത്തിൽ പോകാൻ കഴിയുന്നവരാണ് ഞാൻ ഈ പറഞ്ഞ ദിക്ർ മരണം വരെയും എല്ലാ ദിവസവും പറയുന്ന ആളുകൾ. റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് മൂന്ന് പ്രാവശ്യം. അപ്പോൾ ദീനിനെക്കുറിച്ച് നിഅമത്തി അൽ യൗമ അക്മൽതുലക്കും ദീനക്കും വഅത്തമംതു അലൈക്കും നിഅമത്തി വറളിയതുലക്കും ഇസ്ലാമ ദീന. അപ്പോൾ എൻ്റെ അനുഗ്രഹത്തെ, ദീൻ അനുഗ്രഹമാകുന്നു, ദീൻ എടങ്ങേറല്ല, ദീൻ പ്രയാസമല്ല, ദീൻ വിഷമമല്ല, എടങ്ങേറായി പർദ്ദ ധരിക്കണ്ട, എടങ്ങേറായി താടി വളർത്തണ്ട, എടങ്ങേറായിട്ട് നെര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണ്ട, സന്തോഷത്തോടുകൂടി പർദ്ദ ധരിച്ചാൽ മതി, സന്തോഷത്തോടുകൂടി മക്കനെ ധരിച്ചാൽ മതി, സന്തോഷത്തോടുകൂടി താടി വളർത്തിയാൽ മതി, സന്തോഷത്തോടുകൂടി സുബഹി ജമാഅത്തിന് പോയാൽ മതി, സന്തോഷത്തോടുകൂടി ധർമ്മം ചെയ്താൽ മതി. അതാ പടച്ചോന് വേണ്ടത്. എടങ്ങേറാവാൻ ആരാ പറഞ്ഞത്? ആരാ ബുദ്ധിമുട്ടാകാൻ പറഞ്ഞത്? അതുകൊണ്ട് നമ്മുടെ മനസ്ഥിതിക്കൊരു മാറ്റം വേണം. സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ജീവിതത്തിലുള്ള ഏതു പരീക്ഷണത്തെയും സ്വീകരിക്കുകയും നന്മകൾ ചെയ്യുന്നിടത്തും സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടിയും ആയിത്തീരുകയും ചെയ്യുക എന്നത്.
അപ്പോൾ ഇനി രണ്ടാമത്തേത് വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നാം കൂടുതൽ പഠിക്കണം. പീസ് റേഡിയോയിൽ സ്നേഹക്കൂട് എന്ന പ്രത്യേകമായ ഒരു പരിപാടി കുടുംബങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, ഇന്നേ വരെയുള്ള സ്നേഹക്കൂടുകൾ യഥാവിധി കേട്ട കുടുംബങ്ങളിൽ മാറ്റമുണ്ടാകും. പടച്ചോൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം അതുകൊണ്ട് ആ കുടുംബം എന്നുള്ള നിലക്ക് അദ്ദേഹം പറയാത്ത ഒന്ന് രണ്ട് വിഷയങ്ങൾ ഈ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം കുടുംബം എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ പറഞ്ഞല്ലോ, ഈ കുടുംബത്തോടുകൂടി സ്വർഗത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ, പടച്ചോനെ ഇപ്പോഴുള്ള ഭാര്യയായിട്ടോ വേണ്ടട്ടോ വേണ്ടട്ടോ, ഇപ്പോഴുള്ള ആ മൂപ്പരയായിട്ടോ ഭർത്താവായിട്ടോ ഏയ് വേണ്ടട്ടോ എന്നതുകൊണ്ടാണല്ലോ എല്ലാവരും കൈവെക്കാതിരുന്നെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ആ ഭാര്യയിൽ ഈ ലോകത്തുള്ള സർവ ന്യൂനതകളും തീർത്തിട്ടാ പച്ചോ നമുക്ക് നൽകുക. ആ ഭർത്താവിലുള്ള സർവ ന്യൂനതകളും തീർത്തിട്ടാ പരലോകത്ത് വെച്ച് ആ ഭർത്താവിനെ നമുക്ക് നൽകുക. അപ്പോൾ കുടുംബസമേതം സംതൃപ്തകരമായ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ചേരണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അംഫുസകും വ അഹ്ലീകും നാറാ, ഈമാനുള്ളവരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹലുകാരുടെയും ശരീരങ്ങളെ നരകത്തുനിന്ന് കാത്തുരക്ഷിക്കണം. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ, നോമ്പ് നോൽക്കണം എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തുനിന്ന് കാത്തു സൂക്ഷിക്കണം. വ അഹ്ലീകും നാറാ, നിങ്ങളുടെ അഹലുകാരുടെ ശരീരങ്ങളെ. അപ്പോൾ നമ്മുടെ മക്കൾ നരകത്തിലെത്താതിരിക്കുവാനുള്ള ശ്രദ്ധ നമ്മുടെ ഫർളാകുന്നു. സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ മക്കൾ, കോളേജിലേക്ക് പോകുന്ന നമ്മുടെ മക്കൾ ലൊഹർ നിസ്കരിക്കുന്നില്ലെങ്കിൽ ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതിൻ്റെ ഉത്തരം പറയണം. അവർക്ക് ദീനിയായ അന്തരീക്ഷമില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ കുടുംബം എന്നുള്ള നിലക്ക് മതപരമായ ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ഏറ്റവും നല്ല അവസ്ഥയാണ് ഇസ്ലാമികമായ ഗൃഹാന്തരീക്ഷം, ഇസ്ലാമികമായ കുടുംബാന്തരീക്ഷം. രാവിലെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന, രാവിലെ തന്നെ പീസ് റേഡിയോയിൽ നമ്മൾ തുറന്നു വെച്ചാൽ രാവിലെ ചെല്ലേണ്ട ദിക്റുകൾ പീസ് റേഡിയോ ഓർമ്മിപ്പിച്ചു തരും. രാവിലെ തന്നെ ഒരു 10-12 മിനിറ്റ് ഹാരിസ് ബിൻ സലീമിൻ്റെ ഒരു ചെറിയ ക്ലാസ് ഉണ്ടാകും. ഒന്ന് ശബ്ദത്തിൽ അങ്ങ് വെച്ചാൽ മതി. വെള്ളിയാഴ്ചയാണോ സൂറത്തുൽ കഹ്ഫ് ഓതും. പീസ് റേഡിയോ എന്തിന്, ഇന്ന് കഹ്ഫ് ഓതേണ്ട ദിവസമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമുള്ളത് നമുക്ക് നൽകാൻ ഈ ആധുനിക കാലഘട്ടത്തിൽ ടെക്നോളജി വല്ലാതെ വളർന്നപ്പോൾ ടി വി ഒക്കെ പോയി ആളുകൾ റേഡിയോയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ റേഡിയോ ഓഡിയോ സംവിധാനങ്ങളുടെ വളർച്ച മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ റബ്ബിൻ്റെ തോഫീഖ് ഒന്നുകൊണ്ട് മാത്രം ഹറം ഇമാം ഇവിടെ വന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് പീസ് റേഡിയോ ആയിരുന്നു. അള്ളാഹു നിലനിർത്തുകയും ഫലപ്രാപ്തിയിലെത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പം സഹോദരങ്ങളെ, ആ പീസ് റേഡിയോ നമ്മുടെ വീടിൻ്റെ വിളക്കാണ്, നമ്മുടെ വീടിൻ്റെ പ്രകാശമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഖുർആനാണ് അതിലുള്ളത്, ഹദീസാണ് അതിലുള്ളത്. അതിൽ ഇബിലീസിൻ്റെ സംഗീതമില്ല. സംഗീതമില്ലാതെയും ഒരു സംവിധാനം വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പീസ് റേഡിയോ. അപ്പോൾ ആ നിലക്ക് നമ്മുടെ വീട്ടിൽ നിസ്കരിക്കാനൊരു സ്ഥലമുണ്ടാകണം, നിസ്കരിക്കാനൊരു സ്ഥലമുണ്ടാകണം. ഒന്ന് പോരാ നട്ടപ്പാതിരക്കൊന്ന് പോയി കരയാൻ ഒരു സ്ഥലം നമ്മുടെ വീട്ടിൽ വേണം. ഒരു മുസല്ലയുടെ സ്ഥലം എത്ര ചെറിയ വീടാണെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. പുതിയ വീടുകൾ ഉണ്ടാകുമ്പോൾ മുസല്ലയുടെ സ്ഥലം നേരത്തെ കാണണം. അവസാനം പ്ലാൻ നോക്കുമ്പോൾ നിസ്കരിക്കാൻ സ്ഥലമല്ല, എവിടെന്നെങ്കിലും നിസ്കരിക്കാം, അതിന് മാത്രം സ്ഥലമല്ല, ബാക്കി എല്ലാത്തിനും സ്ഥലമുണ്ട്. ആ നന്ദികേട് നമ്മൾ കാണിക്കരുത്. അതേപോലെ ഇപ്പോൾ പുതുതായി ഉണ്ടാകുന്ന എല്ലാ വീടുകളിലും പീസ് റേഡിയോയുടെ കണക്ഷൻ വേണം. എല്ലാ സ്ഥലത്തും ഒരു ചെറിയ ബോക്സ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഓരോ റൂമിലും ഓണാക്കാനും ഓഫാക്കാനും സ്വിച്ച് വേണം. കാരണം വായിക്കുന്ന കുട്ടികൾ വായിക്കുന്ന സന്ദർഭത്തിൽ പീസ് റേഡിയോ അടുക്കളയിൽ നിന്ന് ഓണാക്കി അവിടെ കേൾക്കാൻ പാടില്ല, അത് ഇവിടെ ഓഫാക്കണം. ഇനി കിടക്കാൻ നേരത്തെ വേണമെങ്കിൽ വീണ്ടും ഓൺ ചെയ്ത് ഉറങ്ങാം, കുഴപ്പമില്ല. പുതിയ വീടുകളിലെല്ലാം പല ജില്ലകളിലും ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ റൂമിലും ഒരു ചെറിയ ബോക്സ്, ചെറിയൊരു ബോക്സ്, പീസ് റേഡിയോയുടെ ഒരു ബോക്സ്. അപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന സമയത്ത് അടുക്കളയുടെ ഭാഗത്ത് എപ്പോൾ പോയാലും
പീസ് റെഡി ഉണ്ടാകും. അടുത്ത വീട്ടുകാരൊക്കെ വന്നാൽ ഈബത്തിനു സമയമല്ല, നമീമത്തിനു സമയമല്ല, ഫുള്ള് പീസ് റെഡിയോ, ക്ലാസ്സും കെട്ടു പോയിക്കൊള്ളുക എന്ന ഒരവസ്ഥ. അങ്ങനെ വീടിൻ്റെ ഇസ്ലാമീകരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ വമ്പിച്ച പരീക്ഷണങ്ങൾ പല രൂപത്തിൽ വരും. പെട്ടെന്ന് വിചാരിക്കാത്ത സന്ദർഭത്തിൽ ഗർഭിണിയായി, ആര് വിചാരിക്കാത്ത സന്ദർഭത്തിൽ, റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് കുഞ്ഞുണ്ടാകുന്നത്. ആ സമയത്ത് ഒരു ചർച്ച, ഇത് നമുക്ക് വേണ്ട. ഒരു ഉദാഹരണം പറയുകയാണ്, ഇത് നമുക്ക് വേണ്ട, ആർക്ക് വേണ്ട, ആർക്ക് വേണ്ട. അങ്ങനെ ഡോക്ടർ അടുത്ത് പോകുന്നു, പണം കൊടുക്കുന്നു. നമ്മുടെ കൈ പിടിച്ച് നടക്കേണ്ട, നമ്മുടെ കൈ പിടിച്ച് ഏതൊരു വിരല് പിടിച്ചാണ് ആ കുട്ടി നടക്കേണ്ടത്. ആ വിരലിൻ്റെ തുഞ്ചത്ത് 1000, 2000, 10000 കൊടുത്ത് എൻ്റെ കുട്ടിയെ കൊന്നു തരണം എന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുന്ന അബോഷൻ, ഇത് വേണമോ വേണ്ടയോ എന്ന് കുടുംബത്തിൽ തീരുമാനമെടുക്കേണ്ട സന്ദർഭത്തിൽ സന്തോഷത്തോടുകൂടി ക്ഷമിക്കുക നാം, സഹിക്കുക നാം. ഒരു കൊലപാതകം ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്തുകൂടാ എന്ന് ഭാര്യയും ഭർത്താവും കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വരുന്ന ആ പരീക്ഷണത്തിൻ്റെ സന്ദർഭത്തിൽ കുടുംബത്തിൽ തീരുമാനമെടുക്കാൻ കഴിയണം, നമുക്ക് നരകം സഹിക്കാൻ സാധ്യമല്ല എന്ന്. അങ്ങനെ അബോഷൻ വേണ്ട, തീരുമാനം വന്നു, ഭാര്യയും ഭർത്താവും ഉറച്ചു തീരുമാനിച്ചു, അബോഷൻ വേണ്ട. അതെ, പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ശരി പടച്ചോൻ പറഞ്ഞതുപോലെ, പക്ഷേ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഖുർആൻ എന്താ പറഞ്ഞത്? ലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ കുട്ടികളെ കൊന്നു കളയരുത്. നഹ്നു നർസുഖുഹും വഇയാക്കും, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാമാണ്. സഹോദരങ്ങളെ, മുതിർന്ന ആളുകളെ ഇവിടെ ഇല്ലേ, 25 കൊല്ലം മുമ്പുള്ള പട്ടിണി ഇപ്പോഴുണ്ടോ? 25 കൊല്ലം മുമ്പുള്ള പട്ടിണി ഇപ്പോഴുണ്ടോ? ഇല്ല. 25 കൊല്ലം മുമ്പുള്ളതിനേക്കാൾ ജനസംഖ്യ എത്ര കൂടി? അപ്പൊ ജനസംഖ്യ കൂടിയപ്പോൾ പട്ടിണി കുറഞ്ഞു. എന്താ സംഭവിച്ചത്? അതെ, ഒരു കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ഭക്ഷിക്കാനുള്ള ഒരു വായ മാത്രമല്ല, അധ്വാനിക്കാനുള്ള 2 കൈകൾ കൂടിയാണ് ഒരു കുട്ടിക്കുള്ളത്. ഇഷ്ടം പോലെ വിഭവങ്ങൾ ഇവിടെയുണ്ട്. ഉപയോഗിക്കാത്ത ഭൂമി എത്രയാ കേരളത്തിൽ, ഇന്ത്യയിൽ എത്രയാ, എത്രയെത്ര ധാരാളക്കണക്കിന് ഏക്കറുകൾ ഇപ്പോഴും വെറുതെ കിടക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കേവല മാൽത്തൂസിയൻ തിയറി എന്ന് പറയുന്ന ലോകം വലിച്ചെറിഞ്ഞ തിയറിയുമായിട്ടല്ല നമ്മൾ നടക്കേണ്ടത്. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയാ എനിക്ക് റിസ്ക് നൽകുന്നത്, അവനാ ഈ വരാനിരിക്കുന്ന കുട്ടിക്കും റിസ്ക് നൽകുന്നത്, ഞാനതിൽ ഇടപെടേണ്ടതില്ല. ഈ പരീക്ഷണത്തിൽ ഒരിക്കലും എനിക്ക് പരാജയപ്പെട്ടുകൂടാ. ഞാനൊരു ഉദാഹരണം, കുടുംബജീവിതത്തിലേക്ക് വരാവുന്ന പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ ഏതേത് പ്രശ്നങ്ങൾ വന്നാലും തെറ്റിപ്പോകരുത്, റബ്ബിൻ്റെ കോപമുള്ള മാർഗത്തിലേക്ക് നമ്മൾ പോകരുത്. എന്ത് വില കൊടുത്തും, എത്ര സഹനം വേണ്ടി വന്നാലും പടച്ചോൻ്റെ അടുത്ത് ഞാൻ കുറ്റക്കാരനാകരുത്, ഒരു നല്ല മരണം എനിക്ക് കിട്ടണം, അതിൽ കോംപ്രമൈസ് ഇല്ല എന്ന നിലപാട് നമ്മൾ ഓരോരുത്തരും എടുക്കണം. അങ്ങനെ കുടുംബജീവിതത്തിൽ ഏതേത് പ്രശ്നങ്ങൾ വന്നാലും, ഇതുപോലെ തന്നെയാണ് സാമൂഹ്യ രംഗവും. ഞാനും നിങ്ങളും എറണാകുളത്തെ ഈ YMCA ഓഡിറ്റോറിയത്തിൽ എങ്ങനെ ഒത്തുചേർന്നു, നമ്മൾ ഈ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരുപക്ഷേ കുടുംബക്കാരെ കാണുന്നതിനേക്കാൾ കൂടുതലും നമ്മൾ പലരും പരസ്പരം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഫാമിലി ഗ്രൂപ്പിനേക്കാൾ സജീവമാണ് ദഅവത്തിൻ്റെ ഗ്രൂപ്പ്. എങ്ങനെയുണ്ടായി, എന്തിൻ്റെ പേരിലുണ്ടായി, എന്താണിതിന് പ്രചോദനമായി തീർന്നത്, അവിടെയാണ് നാം അറിയേണ്ടത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും തമ്മിൽ, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഖുലഫാഉർ റാഷിദീങ്ങളായ അവരും മറ്റു സ്വഹാബികളും തമ്മിൽ ഭൂരിപക്ഷം പേരും തമ്മിൽ ആദ്യഘട്ടത്തിൽ ഒരു കുടുംബ ബന്ധവുമില്ല, റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ആദർശ ബന്ധം ശക്തമായപ്പോൾ പിന്നെ മകള വിവാഹം കഴിച്ച് അത് കുടുംബബന്ധത്തിലൂടെ കുടുംബബന്ധത്തിലേക്കും എത്തിയെന്നു മാത്രം. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം ഒന്നിൻ്റെ പേരിലായിരുന്നു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് കണ്ട മാർഗം തന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സ്വർഗത്തിന് കണ്ട മാർഗം. ആ മാർഗം തന്നെയാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബും കണ്ട മാർഗം, സ്വഹാബത്തും കണ്ട മാർഗം. അപ്പോൾ അവരൊന്നായി. ഇതേപോലെ ഈ എറണാകുളം ജില്ലയിൽ സ്വർഗമാർഗം എന്ന് പറഞ്ഞ് പലരും ഇതാണ് മാർഗം, ഇതാണ് മാർഗം എന്ന് പറയുന്നു. നാം പഠിച്ചു, മനസ്സിലാക്കി,
വീണ്ടും പഠിച്ചു, സംവാദങ്ങൾ നടത്തി, അന്വേഷിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് നമുക്ക് മനസ്സിലായി അഹ്ലു സുന്നത്തി വൽ ജമാഅ. വിശുദ്ധ ഖുർആനിലോ പ്രവാചക ചര്യയിലോ അങ്ങനെ ഒരു പദമില്ല. എന്നാൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആശയമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. വമൻ യുഷാഖിഖിർ റസൂല മിം ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. നാലാമധ്യായം സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്. സന്മാർഗം വ്യക്തമായതിനു ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിന്തുടരുകയും ചെയ്യുന്നവർ, അവർ തിരിഞ്ഞെടുത്തക്ക് നാം അവരെ തിരിച്ചു കളയും, നാം അവരെ നരകത്തിലിട്ട് കരിച്ചു കളയും. നോക്കൂ, ഇവിടെ നരകത്തിലിട്ട് കരിച്ചു കളയാൻ, തിരിഞ്ഞെടുത്തക്ക് തിരിച്ചു കളയാൻ, പടച്ചു പോകാൻ റബ്ബ് പറഞ്ഞ രണ്ട് കുറ്റകൃത്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട തെറ്റുകൾ, തെറ്റായ നിലപാടുകൾ, ചാർജ് ഷീറ്റുകൾ രണ്ടെണ്ണമാ. ഒന്ന്, സന്മാർഗം വ്യക്തമായതിനു ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിച്ചു. രണ്ട്, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിന്തുടർന്നു. നോക്കൂ, ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിക്കാതിരിക്കലാണ്, ഹബീബിനെ അനുസരിക്കലാണ് സ്വർഗമാർഗം. രണ്ട്, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിന്തുടർന്നു നരകത്തിലേക്ക്, സത്യവിശ്വാസികളുടേതായ മാർഗത്തെ പിന്തുടർന്ന് സ്വർഗത്തിലേക്ക്. അപ്പോ റസൂലുള്ള സ്വഹാബത്ത് അഹ്ലു സുന്ന വൽ ജമാഅ, അത് ഖുർആന്റെ ആശയമാണ്, 415-ന്റെ ആശയമാണ്. സോറി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. അദൂബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് മുറുക്കി പിടിക്കണം. മുമ്പിലത്തെ രണ്ട് വലിയ പല്ലില്ലേ, ആ പല്ലുകൊണ്ട് മുറുക്കി പിടിച്ചാൽ വിട്ടുപോകും അണപ്പല്ല്. നല്ല കട്ടിയുള്ള ഒരു ഇറച്ചി കഷ്ണം കിട്ടിയാൽ, ഒരു കയറ് പൊട്ടിക്കണമെങ്കിൽ അണപ്പല്ലിനാ കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ എറണാകുളത്ത് ജീവിക്കുമ്പോൾ അവിടെ ഇവിടെയും പല്ല് അണപ്പല്ലോണ്ട് മുറുക്കി പിടിച്ചോളണം. കാരണം ഇതാണ് അഹ്ലു സുന്ന, ഇതാണ് അഹ്ലു സുന്ന, ഇതാണ് അഹ്ലു സുന്ന എല്ലാവരും പറയുമ്പോൾ, എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്താ ചെയ്യുക? ആരടെ നീ? ഈ ഞാനാരാ? ഖബറിൽ കിടക്കണം, പരലോകത്ത് വിജയിക്കണം. അതുകൊണ്ട് ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ 14 ഷർട്ടാ എടുത്തിട്ട് സെയിൽസ്മാൻ, ഇതേതാ, ഇത് നല്ലത്, ഇത് നല്ലത്, ഇത് നല്ലത്, ഞാൻ പോവാ. എന്താ കാരണം? സെയിൽസ്മാൻ ഏതെങ്കിലും മോശമെന്ന് പറയുമോ? അടുത്ത ദിവസം അവിടെ പിന്നെ ജോലി ഉണ്ടാവുമോ? ഓമ്പറി എല്ലാം നല്ലതാണെന്നാണ് പറയുക. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും പണിങ്ങി പോവാറുണ്ടോ? ഏതാ നല്ലത്? അതും നല്ലത്, ആ സംഘടന നല്ലത്, ഈ സംഘടന നല്ലത്, അതും നല്ലത്, ഇതും നല്ലത്, ആ ഞാനില്ല, എങ്ങോട്ടില്ല എന്നാ പറയുന്നത്? ഒരു ഷർട്ട് എടുക്കുന്നിടത്ത് പോലും തെരഞ്ഞെടുപ്പ് നടത്തുമെങ്കിൽ അവനവൻ്റെ സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതായാലെന്താ എന്നാണോ തെരഞ്ഞെടുപ്പ് നടത്തണം, ഇത് എൻ്റെ വിഷയമാ. അങ്ങനെയാണ്. അതുകൊണ്ട് ആ റസൂൽ പറഞ്ഞ അണപ്പല്ലുകൊണ്ട് മുറുക്കി പിടിച്ചുകൊള്ളണം. ആ ഒരു മാർഗം അത് തെരഞ്ഞെടുക്കുന്നിടത്താണ് അതിൽ ഒരഭിപ്രായത്തിലെത്തി. അതാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നത്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. വേറെ യാതൊന്നുമല്ല നമ്മളെ ഒന്നിപ്പിച്ചത്. ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ചിലരൊക്കെ പറയും, എന്താണിത്, മുസ്ലിങ്ങൾ എത്രയെത്ര കക്ഷികളാണ്, എന്താണിങ്ങനെ? അങ്ങനെ ആകുന്നതിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? നാം വല്ല ഭിന്നിപ്പിനും കാരണമായോ? എങ്കിൽ നമ്മൾ പേടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ സമാധാനിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വമൻ യഅയ്ഷ്മീക്കും, എനിക്ക് ശേഷം, അവിടുത്തേക്ക് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം, ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അങ്ങനെ അഭിപ്രായ വ്യത്യാസം, അപ്പോൾ അലൈക്കും, നിങ്ങളായിരിക്കണം, ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയിൻ, എൻ്റെയും എൻ്റെ ഖുലഫായിർ റാഷിദീങ്ങളുടെയും മാർഗത്തിലായിരിക്കണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ ഒന്നിച്ചത്, അത് അവിടെയാണ് നമ്മുടെ യോജിപ്പ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തല്ലാത്ത ഒരു സ്വർഗമാർഗം ഇല്ലേയില്ല. എല്ലാവരും പറയുന്നു ഖുർആനും സുന്നത്തും, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ് ചേകനൂരിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര്. അത് ഉണ്ടാക്കിയത് തന്നെ ഹദീസ് നിഷേധിക്കാനാണ്. പക്ഷെ പേരെന്താ? ഖുർആൻ ഹദീസ്, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്.
അപ്പൊ അതുകൊണ്ട് ഹദീസ് നിഷേധികൾ പോലും ഹദീസിന്റെ പേരാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നു അവിടെ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്ത്, അവിടെയാണ് ക്യു എച്ച് എൽ എസിന്റെ പരീക്ഷ നവംബർ 26-ാം തീയതി. ആ പരീക്ഷ നടക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിലെല്ലാവർക്കും എഴുതാൻ പറ്റിയ ഒരു മർഹലയുണ്ട്. ആ മർഹലയിൽ ഒരു കൊച്ചു പുസ്തകം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം ഇൻഷാ അല്ലാ ISM എന്ന നമ്മുടെ ഘടകം മുഖേന നമ്മുടെ ജില്ലയിലേക്ക് എത്തും. എല്ലാവരും പരീക്ഷ എഴുതാൻ തീരുമാനിച്ചോളൂ, എല്ലാവരും പരീക്ഷ എഴുതാൻ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചോളൂ. ആ പരീക്ഷയുടെ പ്രത്യേകത മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ ആമുഖമാണ് സിലബസിൻ്റെ ഒന്നാമത്തെ ഭാഗം, പിന്നെ 3 സൂറത്തുകളും. അതൊന്ന് വായിച്ചാൽ ഒരു പരീക്ഷയൊക്കെ ആകുമ്പോൾ നമുക്കൊരു നിർബന്ധ പഠനത്തിന് ഒരവസരം കിട്ടും. ഒന്ന് മനസ്സറിഞ്ഞൊന്ന് വായിക്കാൻ എല്ലാ പ്രശ്നങ്ങൾക്കും മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ പ്രത്യേകത, മൗലവിയുടെ അഭിപ്രായം അതിലില്ല എന്നുള്ളതാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, മുൻകാല മുഫസ്സിരീങ്ങൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ക്രോഡീകരിച്ച് വല്ലാഹു അലം, അദ്ദേഹത്തിൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അതാണ് ആ പരിഭാഷയുടെ പ്രത്യേകത. അതുകൊണ്ട് ISM യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് എല്ലാവരും, വേദിയിലിരിക്കുന്നവരും സദസ്സിലുള്ളവരും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഖുർആൻ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ പരിഭാഷ എഴുതാൻ തയ്യാറെടുക്കുക. അതൊരവസരമാണ് നമുക്ക് അതൊന്ന് വായിക്കാൻ. അത് മാത്രം പ്രത്യേകം ക്രോഡിച്ച് പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. 50 രൂപ കൊടുത്താൽ പരീക്ഷയുടെ ഫീസുമായി പുസ്തകത്തിൻ്റെ വിലയുമായി. പുസ്തകത്തിൻ്റെ പ്രത്യേകത എപ്പോഴും ഉപയോഗിക്കാം. ഒരു അതിൽ കാരണം അമാൻ്റെ പരിഭാഷയിൽ നിന്ന് ഒരു ഭാഗം പുറത്തെടുത്തിട്ട് അത് പ്രിൻ്റ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ സഹോദരങ്ങളെ, അപ്പോൾ ആ രക്ഷാമാർഗം നമ്മുടെ അടുത്ത് എത്തി എന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു കുടുംബ സംഗമം, അതും പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒരു സംഗമം ചേരുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഈ ജില്ലക്ക് പുറത്ത് ഗൾഫിലേത് സ്ഥലത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെതിരിൽ ആര് ശബ്ദിച്ചാലും അവിടെ ആ കൃത്യമായ പ്രമാണബദ്ധമായി അതിനോട് പ്രതികരിക്കാൻ നമ്മളല്ലാതെ ആരാണുള്ളത്? ഈ അടുത്ത കാലഘട്ടത്തിൽ മാത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏത് തരത്തിലും, ചേകനൂരുമായി ബന്ധപ്പെട്ട് മാത്രം എടുത്തു നോക്കൂ, മലപ്പുറം ജില്ലയിലെ കുനിയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് KNM മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് നമ്മളോട് ചോദ്യം ചോദിക്കാൻ വരുന്നത്. ഹദീസ് പ്രമാണമാണ് എന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നത് പിഞ്ചു കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാ. എവിടെ എത്തി ഹദീസ് നിഷേധത്തിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന് ഹദീസ് പ്രമാണമാണോ എന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ ചേകനൂരിൻ്റെ ശക്തമായ സ്വാധീനം അവിടെ വന്നപ്പോൾ ആ അങ്ങാടിയിൽ നമുക്ക് സജീവമായൊരു യൂണിറ്റില്ല, ഒറ്റപ്പെട്ട പ്രവർത്തകരെയുള്ളൂ. യൂണിറ്റുള്ളവർ, ഓഫീസുള്ളവർ, പള്ളിയുള്ളവർ അവിടെയുണ്ട്, പക്ഷേ പടച്ചോൻ്റെ തൗഫീക്കില്ല. നാം അവിടെ പോയി മറ്റുള്ള ആളുകളും പറഞ്ഞു നിങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ നടത്തിക്കോളൂ, പിന്തുണ ഞങ്ങളുടെ വക എന്ന് ഔദ്യോഗികമല്ലാതെ അവരുടെ ആളുകൾ പോലും പറയുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, നബിദിനം ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തക്കാരായ ആളുകൾ വന്നപ്പോൾ അവരുമായി സംവാദം നടത്താൻ, അവരുമായി ഖണ്ഡനം നടത്താൻ ആരാണ് സഹോദരങ്ങളെ ഉള്ളത്? നമ്മൾ മാത്രമാണുള്ളത്. എന്തേ കാരണം? അത് നമ്മുടെ യോഗ്യതയല്ല, പടച്ചോൻ്റെ തൗഫീഖാണ്. പടച്ചോൻ്റെ തൗഫീഖ് ഒന്ന് മാത്രമാണ്. അപ്പം അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ദീനിൻ്റെ വക്താക്കളായി നിൽക്കുവാനുള്ള മഹാഭാഗ്യമാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ നാട്ടിൽ നമുക്ക് കടപ്പാട് അഥവാ നമ്മുടെ ബാധ്യതാ നിർവഹണം ആരോടൊക്കെ വേണം? മക്തീത്തങ്ങൾ വന്നപ്പോൾ അവർ തുടങ്ങി വെച്ചൊരു രീതിയുണ്ട്, സ്വസമൂഹത്തിലും പുറത്തും, അഥവാ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിലും മുസ്ലിം സമൂഹത്തിൻ്റെ പുറത്തും അവരൊക്കെ മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാരോടാണ് ഖുർആൻ്റെ അഭിസംബോധന. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കുക എന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഏകദൈവാരാധനയുടെ സന്ദേശം. ഈ സന്ദേശം ഈ നാട്ടിലെ ബഹുമാന്യരായ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങൾ ഉൾപ്പെടെ ദൈവനിഷേധികൾ ഉൾപ്പെടെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ ഇന്നാരാണ് കേരളത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണ്ട,
നമ്മൾ ഉത്തരം പറയണ്ട, പുറത്തുള്ളവർ പറയും, നമ്മുടെ സംഘടനക്കാരല്ലാത്തവരും എല്ലാവരും പറയും. അത് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനാണ്. അൽ ഹിക്മ എന്ന തത്വജ്ഞാനം, വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ലോകത്ത് പടച്ചോൻ നമുക്ക് നൽകിയ പേരും അൽ ഹിക്മ എന്ന് തന്നെ. വിസ്ഡം, അതെ, അൽ ഹിക്മ, ഇത് വിജ്ഞാനത്തിന്റെ ലോകമാണ്, വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ലോകമാണ്. റബ്ബ് നമുക്ക് നൽകിയ പേരും ഈ കൂട്ടായ്മക്ക് നൽകിയ പേരും അങ്ങനെ തന്നെ. അപ്പോൾ ആ നിലക്ക്, ആ വൈജ്ഞാനിക വിപ്ലവത്തിലേക്ക് പതിനായിരക്കണക്കിന് വരുന്ന അമുസ്ലിം സഹോദരങ്ങളിലേക്ക് സുതാര്യമായി, ഒരു ഗൂഢതയുമില്ല, എല്ലാം തുറന്ന് സംസാരിച്ചുകൊണ്ട് അവരിലേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചു. നമുക്ക് അറിവുണ്ടോ? നമുക്ക് അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കാനുള്ള അറിവുണ്ടോ? ഇല്ല, നമുക്ക് പരിമിതമാണ് അറിവ്. ഇനി പണ്ഡിതന്മാരും പ്രഭാഷകരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എത്ര ആളുകൾ അങ്ങനെയുണ്ട്. അതുകൊണ്ട് നാം തീരുമാനിച്ചു, നമുക്ക് അറിവൊന്ന് ക്രോഡീകരിക്കാം, അതൊന്ന് സീഡിയിലാക്കാം, അതൊന്ന് ലഘുലേഖയിലാക്കാം, അതൊരു പുസ്തകത്തിലാക്കാം, എന്നിട്ട് ആളുകൾക്ക് കൊണ്ടു കൊടുക്കാം. അപ്പോൾ എത്തിക്കുക എന്നൊരു മെസ്സഞ്ചറുടെ പണിയല്ലേ നാം എടുക്കേണ്ടതുള്ളൂ. അങ്ങനെയാണ് കേരള നദ്വത്തുൽ മുജാഹിദീനിൽ ഒരിക്കലും നമ്മളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു വിഷമകരമായ അവസ്ഥകൾ വന്നു. 2000 കാലഘട്ടത്തിൽ പിളർന്ന് രണ്ടായി മാറി, 10 കൊല്ലം യുദ്ധം ചെയ്ത് സുപ്രീം കോടതി വരെ പോയി, ലക്ഷങ്ങൾ, അത് കോടിയിലേക്കോ കോടിയുടെ അപ്പുറത്തേക്ക് പോയോ എന്ന് കണക്ക് കേട്ടാലല്ലേ അറിയാൻ പറ്റൂ. അങ്ങനെയൊക്കെ പോയി, ഇവിടെ വമ്പിച്ച പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷനും ബാനർ കെട്ടലും അഴിപ്പിക്കലും കേന്ദ്രം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ, ഇങ്ങനെയുള്ള 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുന്ന ആ ഘട്ടത്തിലാണ് നമ്മുടെ ഇടയിലും ചില വിഷമങ്ങളും പ്രയാസങ്ങളും ആദർശരംഗത്തും സംഘടനാ രംഗത്തും ഉണ്ടായത്. ആ സന്ദർഭത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന 25 കാലമായ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് കേവലം ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഖുർആനിനും ഹദീസിനും എതിരായി മഹാന്മാരായ സലഫി പണ്ഡിതന്മാരുടെ ഫത്വകൾ കട്ട് ചെയ്ത്, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ വിവാദമായ ഒരു വിഷയത്തിൽ തെറ്റായ ഒരു ഫത്വ ഇറക്കുകയും അത് സർക്കുലറായി അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ നാം പ്രഖ്യാപിച്ചു, സംഘടന നമുക്ക് വലുതല്ല, പ്രമാണമാണ് നമുക്ക് വലുത്, ആദർശമാണ് നമുക്ക് വലുത്. നമ്മൾ ഉറക്കെ പറഞ്ഞു, ഇതുവരെ KNM എന്ന് ഉറക്കെ പറഞ്ഞവരാണ് ഞങ്ങൾ, ഇനിയും അത് പറയും. പക്ഷേ ആ KNM-ന്റെ നേതൃത്വത്തിലിരുന്ന ആളുകൾ അവർ ഇന്ന് വരെ വെച്ചു പുലർത്തിപ്പോ നിലപാടിന് വിരുദ്ധമായി ആദർശരംഗത്ത് തെറ്റായ ഒരു നിലപാട് എഴുതിക്കൊടുത്തു, പ്രബന്ധത്തിന് മറുപടി എഴുതി കൊടുത്തു. പക്ഷേ അതൊന്നും പരിഗണിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാതെ മുന്നോട്ട് പോയ ഘട്ടത്തിൽ ജിന്ന് സിഹർ പോലെയുള്ള വിഷയങ്ങൾ, അതിവിടെ കൂടുതൽ വിശദീകരിക്കേണ്ട, പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കേണ്ടവർ മുമ്പത്തെ CD കേട്ടാൽ മതി, ഇനി അത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് ക്ലോസ്ഡ് ആയ അധ്യായം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഏത് ഭാഷ പഠിക്കേണ്ടത്, അത് യായ്ബാദല്ല ചാപ്റ്റർ വേറുണ്ട്, ജിന്ന് ചാപ്റ്റർ വേറുണ്ട്, എല്ലാം വേറുണ്ട്. അതിനി നമ്മൾ പുതിയ ചാപ്റ്റർ തുറക്കണ്ട. ചാപ്റ്റർ തുറന്നു, വിശദീകരിച്ചു, അത് ക്ലോസ് ചെയ്തു. ഏത് ഫോൾഡറാണ് വേണ്ടത്, ഫോൾഡർ പോയി പഠിച്ചാൽ മതി. ആ വിഷയത്തിൽ പ്രമാണത്തിനെതിരായ നിലപാട് വന്ന സന്ദർഭത്തിൽ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒരു തീരുമാനമെടുത്തു, 2002 പോലെ ആവരുത് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. 2002 KNM എന്ന് തന്നെ രണ്ടു കൂട്ടരും ഉപയോഗിച്ചു. ഈ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി നാം തീരുമാനിച്ചു, നമ്മൾ KNM തന്നെ, നമ്മളാണ് യഥാർത്ഥ KNM, ഒരു സംശയവുമില്ല. പക്ഷേ ഔദ്യോഗികത മറുഭാഗത്തായതുകൊണ്ട് ആ പേര് നമ്മൾ ഇനി ഉപയോഗിക്കണ്ട. പക്ഷേ കോടതിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കേസുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആ കേസ് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ധാരാളക്കണക്കിന് പള്ളികൾ ഇപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്നത്. കേസിൽ നമുക്ക് നല്ല ബലവുമുണ്ട്. കാരണം കൃത്രിമത്തങ്ങൾ ധാരാളം, ആശയ തകരാറ് വന്നപ്പോൾ സംഘടനാ രംഗത്ത് അതിനനുസരിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ പടച്ചോൻ്റെ തോഫീക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടേറെ മഹാബദ്ധങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംഭവിച്ചിട്ടുണ്ട്. അത് കോടതിയെ ചൂണ്ടിക്കാട്ടി നമ്മൾ ഒരു ഭാഗത്തുകൂടി മുന്നോട്ട് പോകുന്നു. അവിടെയും നമ്മൾ തീരുമാനിച്ചു, ബാനർ KNM എന്ന് വെക്കേണ്ടതില്ല. കാരണം അതാണ് 10 കൊല്ലത്തെ അനുഭവത്തിൽ പ്രസിഡന്റായത്. അതുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായി കേരള നേതൃത്വ മുജാഹിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ദഅവ വകുപ്പ്, അത് നമുക്കിങ്ങെടുക്കാം.
ദേവാവകുപ്പ് നമുക്ക് ഇങ്ങ് എടുക്കാം, അതിനൊരു സമിതി ഉണ്ടാക്കാം സ്റ്റേറ്റിലും ജില്ലയിലും ശാഖയിലൊക്കെ, അതാണ് ദേവാ സമിതി. കെ എൻ എമ്മിൻ്റെ ഒരു വകുപ്പ് പുറത്തേക്കെടുത്ത് അതങ്ങ് വലുതാക്കി, അതാണല്ലോ പ്രധാനം. അതിന് കെ എൻ എം ദേവാവകുപ്പ് എന്ന കെ എൻ എം എന്നുള്ളത് മനസ്സിൽ വെച്ചാൽ മതി, ദേവാ മാത്രം പുറത്ത് കണ്ടാൽ മതി, ദേവാ സമിതി. അങ്ങനെയാണ് ദേവാ സമിതി എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം ഗൾഫിലടക്കം അൽഹംദുലില്ലാ അതിശക്തമായി നമ്മൾ മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായി നാം ചെയ്തത് എന്താണോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രബോധിത സമൂഹം ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടത്, അത് തന്നെയാണ് അൽഹംദുലില്ലാ നമ്മൾ ചെയ്തത്. അതിലേറ്റവും പ്രധാനമായിരുന്നു നേരത്തെ പറഞ്ഞ അമുസ്ലിം സഹോദരങ്ങളിലേക്കുള്ള ദഅവ. ഏകദേശം 25 ലക്ഷത്തോളം വീടുകളിൽ ശരാശരി കയറി ഇറങ്ങാൻ നമുക്ക് സാധിച്ചു. അത് ഒരു വ്യക്തി ചെയ്തതാണെങ്കിൽ എടുത്തു പറയാൻ പാടില്ല. ഒരു കൂട്ടായ്മ ചെയ്യുമ്പോൾ ആ കൂട്ടായ്മയുടെ റിപ്പോർട്ടാണത്. കൂടുതൽ പ്രോത്സാഹനങ്ങൾക്കും കൂടുതൽ മുന്നോട്ട് പോകാനും കാരണമാകുന്ന ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ മുന്നോട്ട് പോയി അൽഹംദുലില്ലാ. ആ പ്രവർത്തനം കാരണം എന്ത് സംഭവിച്ചു ലോകത്ത് എന്ന് പ്രത്യേകിച്ച് എറണാകുളത്തെ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങളും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കണം, ഒന്ന് വിലയിരുത്തണം. എന്തിനു വേണ്ടി? റബ്ബിനോട് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി. സഹോദരങ്ങൾ, കേരളത്തിലെ എല്ലാ വീടുകളിലും എപ്പോഴാണ് നമ്മൾ എത്തിച്ചേർന്ന് തീരുക എന്ന ആശങ്ക നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് പറവൂരിൽ, അത് വടക്കേക്കരയും പറവൂരും പ്രദേശങ്ങളിൽ അൽഹംദുലില്ലാ നമ്മുടെ നേരത്തെയുള്ള തീരുമാനപ്രകാരം വീടുകളിൽ ഗൃഹസന്ദർശനം നടത്തിക്കൊണ്ട് നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി അതേ ആഗസ്റ്റ് 20 കേരളത്തിലെ പല ജില്ലകളിലും, ഒന്നോ രണ്ടോ ജില്ലകളിൽ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവർ മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിയിരുന്നു. ഭൂരിപക്ഷം ജില്ലകളിലും പറവൂരിൽ എന്താണോ നടന്നത് അത് 20 നടന്നിരുന്നു. മറ്റ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നടന്നിരുന്നു. പക്ഷേ പറവൂരിൽ വീടുകളിൽ പോയവർ ഈ സദസ്സിലുണ്ടവല്ലോ, ഏതെങ്കിലും വീടുകളിൽ നിന്ന് മോശമായ പ്രതികരണം, ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞോ, ആക്രമിച്ചോ, ഇല്ല, ഒന്നുമുണ്ടായില്ല. ഏതെങ്കിലും ലഘുലേഖ എടുത്ത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞോ, ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്താ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം പ്രവർത്തനങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന പുറത്ത് നടക്കുകയും ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ വീടുകളിൽ തങ്ങളുടെ ദൗത്യം നിർവഹിച്ച് റോട്ടിലേക്കിറങ്ങിയ പ്രവർത്തകരെ പിന്നിൽ നിന്നാണ് പലർക്കും അടികിട്ടിയത്. പരിപാടി കഴിഞ്ഞ് ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് ആക്രമിച്ചത്, ബസ്സിൽ കയറി പോകുമ്പോഴാണ് പിടിച്ചിറക്കിയത്, നമുക്കറിയാമല്ലോ. അങ്ങനെ ബോധപൂർവം ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു അക്രമമാണ് യഥാർത്ഥത്തിൽ പറവൂരിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കതിൽ സന്തോഷിക്കാനുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം പോയിട്ട് പ്രാ പോലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാകാഞ്ഞിട്ടും വളരെ ബോധപൂർവം പ്ലാൻ ചെയ്തുകൊണ്ടാണ് അത് നടന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വത്തിലല്ല. അതുകൊണ്ട് അത് ഏറ്റവരും ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ഈ കൂട്ടായ്മക്കും അതൊരു പരീക്ഷണമാണ്. കാരണം നടുറോട്ടിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ബസ് വന്ന് കുത്തിയാൽ നമുക്ക് നമ്മളെ കുറ്റം പറയാം, എന്തിനാ നടുറോട്ടിൽ നടന്നത്, സൈഡിൽ കൂടി നടന്നാൽ പോരായിരുന്നു, നമ്മൾ സൈഡിലൂടെയേ നടന്നിട്ടുള്ളൂ. സൈഡിലൂടെ നടന്നപ്പോഴും ബസ് ബോധപൂർവം സ്റ്റെയറിംഗ് തിരിച്ച് സൈഡിലൂടെ നടക്കുന്ന ആളെ കുത്തി വീഴ്ത്തിയാൽ ആ വീഴപ്പെടുന്ന വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ വളരെ വ്യക്തമായ ആസൂത്രണങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടാണ് നമ്മുടെ പ്രവർത്തകർക്ക് നേരെ അക്രമം അടിച്ചുവിട്ടത് എന്നത് നമ്മളല്ല, ആ നാട്ടുകാരായ നിഷ്പക്ഷമതികളായ ആളുകൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നത് നാം ശ്രദ്ധിച്ചിരിക്കും. ആ സംഭവത്തിലൂടെ എന്തുണ്ടായി? നാം കേരളത്തിലെ എല്ലാവർക്കും എങ്ങനെ എത്തിക്കാം എന്ന് ചർച്ച ചെയ്ത ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ലഘുലേഖകൾ, ആ മുത്തുകൾ തേടി ഈ രാജ്യത്തുള്ള ഉദ്യോഗസ്ഥന്മാർ, നേതാക്കന്മാർ, ചാനൽ അവതാരകർ എല്ലാവർക്കും വേണം. ലഘുലേഖയെ 3 പോരാ 4 വേണം. എനിക്കൊന്ന് വായിക്കണം, ഇന്ന് രാത്രി അത് വായിക്കാൻ മാറ്റിവെച്ച ദിവസമാണ് എന്നുവരെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് വായിച്ചു. അതിലെന്താ ഉള്ളത്? അതിലുള്ളത് പച്ചയായ തൗഹീദാണ്. അതെ, വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിൽ, യാ അയ്യുഹൻ നാസ് ളുരിബ മസലുൻ, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം വിവരിക്കപ്പെടാൻ പോകുന്നു. ഫസ്തമിയൂലഹു, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ലയഹ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും അവ സൃഷ്ടിക്കുകയില്ല. അങ്ങനെ അവരെല്ലാവരും വലജിത്തമഹുലഹു, അവരെല്ലാവരും അതിനു വേണ്ടി ഒത്തുചേർന്നാലും
ഇനി ഈ ചവരിൽ നിന്നും വല്ലതും തട്ടിയെടുത്തു കൊണ്ടുപോയാൽ ലാ യസ്തൻ ഖിദൂഹുമിൻ, അത് തിരിച്ചെടുക്കാനും അവർക്ക് സാധ്യമല്ല. ലഫത്വാലിബു വൽ മത്ലൂബ്, അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും ദുർബലൻ തന്നെയെന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമുള്ള തൗഹീദ്. മുസ്ലിങ്ങളോട് മാത്രമല്ല, ജനങ്ങളെ, നിങ്ങളുടെ റബ്ബിതാ ഒരു ഉദാഹരണം പറയുന്നു. ഈ ഈച്ചയിലെ ആ ഈച്ച, ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ പടച്ചോന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂടി കൂടിയാലും സാധ്യമല്ല. അവരുടെ നിവേദ്യത്തിന്റെ മുമ്പിൽ, നേർച്ച വസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവച്ച പായസത്തിൽ നിന്ന് ഒരു മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഈച്ച എടുത്ത് പറന്നുപോയാൽ ആ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയെ തിരിച്ചെടുക്കാൻ ലോകത്ത് പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂടി കൂടിയാലും സാധ്യമല്ല എന്ന ആയത്താണ് നമ്മൾ വീടുകളിൽ കൊടുത്തത്. അതേപോലെ എന്താണ് ജീവിതം, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അതാ നാം പഠിപ്പിച്ചത്. എന്തുകൊണ്ട് പരലോകം, അതാ നാം പഠിപ്പിച്ചത്. ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം എന്താണ്, അതാ നാം പഠിപ്പിച്ചത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലാൻ അനുവദിക്കരുത് എന്ന നാം പഠിപ്പിച്ചത്. അതെ, നിർബന്ധ മതപരിവർത്തനം പാടില്ലെന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഖുർആൻ ആയത്തുദ്ധരിച്ചുമല്ലാതെയും നമ്മൾ ലഘുലേഖയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ വളരെ കൃത്യമായി മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സമ്പൂർണ്ണ ഭരണം കിട്ടിയപ്പോഴും അവിടുത്തെ ജൂതന്മാർക്ക് അവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയെന്ന ഇസ്ലാമിന്റെ മറ്റു മതങ്ങളോടുള്ള ഭരണം കിട്ടിയാൽ പോലുമുള്ള കാഴ്ചപ്പാടാണ് ജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചത്. അത് ജനങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷേ റബ്ബിന്റെ തീരുമാനപ്രകാരം അത് മുഴുവൻ ജനങ്ങളും വായിക്കാൻ തുടങ്ങി. കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്. 140 അംഗങ്ങൾ 140 നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചു വരുന്നവരാണ്. അതിൻ്റെ ഹെഡാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയപ്പോഴാണെങ്കിലും ലോകം സ്തംഭിച്ച് നിൽക്കെ, നിയമസഭ സ്തംഭിച്ച് നിൽക്കെ, വിശുദ്ധ ഖുർആനിലെ 22 അധ്യായം സൂറത്ത് ഹജ്ജിലെ 73 ആയത്തിന്റെ സുപ്രധാനമായ ഭാഗം എല്ലാവരും കേൾക്കെ, അതെ, കേരളം മുഴുവൻ തൗഹീദ് കേൾക്കാൻ പടച്ചോനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു MLA സാധിക്കുമോ, ഏതെങ്കിലും ഒരു മന്ത്രിക്ക് സാധിക്കുമോ, ആ നിയമസഭയുടെ അതിൻ്റെ ശബ്ദം കേട്ട ലോകത്താർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചവൻ്റെ ഒരു സുന്നത്താണത്, ഒരു നടപടിക്രമമാണത്. അതൊക്കെ ഇത് ഈ ജനങ്ങൾക്ക് മുഴുവനും ഈ സന്ദേശം ഞൊടിയുടെ കൊണ്ട് കിട്ടിയതിൻ്റെ കൂലി നമുക്കുണ്ടാവുകയില്ല നമുക്ക് നിയ്യത്തില്ലെങ്കിൽ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ കൊണ്ട്, ഇസ്ലാം ഇല്ലാത്തവരെ കൊണ്ട് അള്ളാഹു ഇസ്ലാം ശക്തിപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പണിയെടുക്കും, പക്ഷെ കൂലി ഉണ്ടാവില്ല, ഇസ്ലാമിന് ഗുണം കിട്ടുകയും ചെയ്യും. ഉദാഹരണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാള് യുദ്ധത്തിൽ നന്നായി അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, വമ്പിച്ച പടവെട്ടാണ്. അയാളെ നോക്കിയിട്ട് സഹാബത്ത് പറഞ്ഞു, എന്താ യോദ്ധാവ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറയാനായിട്ടില്ല, അയാൾ നരകത്തിലാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വഹയിൻ്റെ അടിസ്ഥാനത്തിൽ. സമയം കഴിഞ്ഞു, അദ്ദേഹം പടവെട്ടി മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചുവെട്ടുകളും കുത്തുകളും ഏറ്റ് വേദന സഹിക്ക വയ്യാതെ അതേ വ്യക്തി സ്വന്തം വാള് നിലത്ത് വെച്ച് അതിൻ്റെ മുകളിൽ വേദന സഹിക്ക അമർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പക്ഷേ ആത്മഹത്യ ചെയ്യുന്ന സമയം വരെയും അദ്ദേഹത്തിന്റെ അധ്വാനം ഇസ്ലാമിന് അനുകൂലമായി കിട്ടി. അദ്ദേഹം കൊണ്ട്, അദ്ദേഹത്തെ കൊണ്ട് യുദ്ധത്തിൽ ഇസ്ലാം ഒട്ടേറെ ലാഭം കൊയ്തു, അദ്ദേഹം നഷ്ടവും കൊയ്തു. ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എറണാകുളത്തെ ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാവർക്കും ആ നല്ല പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ആ കൂലി നമുക്ക് കിട്ടണം. അതിലപ്പുറത്ത് 40 വരുന്ന നമ്മുടെ പൊന്നു മുത്തുക്കളുണ്ടല്ലോ, നമ്മുടെ പൊന്നു പ്രവർത്തകരുണ്ടല്ലോ, അവർക്കതിൻ്റെ കൂലി കിട്ടണം. ആ ദിവസങ്ങളിൽ വീടുകളിൽ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച അവരുടെ ഭാര്യമാർക്കും ഉമ്മമാർക്കും അവരുടെ മക്കൾക്കും കിട്ടണം. നിങ്ങളറിയുമോ, ഹറമിൽ വെച്ച് ഹജ്ജിന് പോയ നമ്മുടെ ഹാജിമാർ അവിടെ എത്തിയ ഉടനെ അവർക്ക് മറ്റൊന്നും അറിയണ്ട, പരഭൂരിൽ നമ്മുടെ പ്രവർത്തകരുടെ അവസ്ഥ എന്തായി, അതുമാത്രമായിരുന്നു അവരുടെ അജണ്ട. പ്രാർത്ഥിക്കുക തന്നെ പ്രാർത്ഥിക്കുക, കൈബാലയത്തിൻ്റെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുക തന്നെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ തൗഹീദിൻ്റെ മനസ്സുകൾ നമ്മളോടൊപ്പം നിൽക്കുക എന്നതിലും വലിയ എത്ര ദിവസം
ജയിലിൽ കിടന്നാൽ എന്താ സഹോദരങ്ങളെ, തൗഹീദിന്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഹജ്ജിന് പോയ സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതെ, നമ്മൾ ഒരിക്കലും ലോകമാന്യം കാണിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 5 തവണ പോയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മുഖ്യമന്ത്രി പക്ഷേ ഫോട്ടോ എടുക്കണമെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ആ മുഖ്യമന്ത്രിയെ കാണുന്നു, ഇതാ ഫോട്ടോ. ഫോട്ടോ എടുക്കാനല്ല, പ്രവർത്തകർ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തു വരണം. ആരും പറഞ്ഞു നിങ്ങളെന്താ മുഖ്യമന്ത്രിയെ കാണാത്തത്? എത്ര തവണ സഹോദരങ്ങളെ തപസ്സിരിക്കുകയായിരുന്നു അവിടെ. കാരണം ബഹുമാന്യനാണ് മുഖ്യമന്ത്രി, കാര്യങ്ങൾ വ്യക്തമായി കേട്ടു, പ്രൈവറ്റ് സെക്രട്ടറിമാർ കേട്ടു. നീതിപൂർവകമായി നമ്മുടെ പ്രവർത്തകർക്ക് നേരിട്ട വിഷമത്തിൽ പാർട്ടിയും മുന്നണിയും പങ്കുചേർന്നിട്ടുണ്ട് എന്ന കാര്യം നിഷേധിക്കാൻ സാധ്യമല്ല. കാര്യങ്ങൾ വ്യക്തമായി അറിയാത്തവർ ഒരുപക്ഷെ വേറെ രൂപത്തിൽ ചിന്തിച്ചിരിക്കാം. ആരുടെയും കാല് പിടിക്കാൻ നമ്മൾ തയ്യാറാ? എന്തിനു വേണ്ടി? ദീനിന് വേണ്ടി, ഈ ദഅവത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമുക്ക് മാത്രമല്ല, ഈ സന്ദർഭത്തിൽ കേരളം മൊത്തം, നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും സി ഡി സാഹിബും കെ എം മൗലവിയും വക്കം മൗലവിയും ഒക്കെ പ്രവർത്തിച്ച നാടാണ് നമ്മുടേത്. ആ നിയമസഭയിൽ സ്പീക്കറൊക്കെ സേരയിലിരുന്ന ആളാണ് സി ഡി സാഹിബ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്നു. അതേപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദ് എ ഐ സി സിയുടെ പ്രസിഡന്റായിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് നമ്മളെപ്പോലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് പ്രതിപക്ഷം പത്രസമ്മേളനം നടത്തിയത് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിലല്ല, മറിച്ച് നിയമസഭക്കുള്ളിലുള്ള മീഡിയ റൂമിൽ, നിയമസഭക്കുള്ളിലുള്ള മീഡിയ റൂമിലാണ് അവർ പത്രസമ്മേളനം നടത്തിയത്. ഈ അനീതിക്കെതിരെ ശക്തമായി മുന്നോട്ട് വരണമെന്ന് പറഞ്ഞത് നിയമസഭയുടെ ഉള്ളിലുള്ള മീഡിയ റൂമിൽ വെച്ചായിരുന്നു. നിയമസഭയിൽ നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആളുണ്ടായി. ചാനലുകൾ എന്താദർശ ബന്ധമാ ഇവിടുത്തെ ചാനലുകൾക്ക് നമ്മളുമായുള്ളത്? പക്ഷേ പടച്ചവന്റെ ഒരു നിശ്ചയം, അള്ളാഹു നമ്മളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അതിന് കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കാരണങ്ങളിലൂടെ ചാനലുകളിൽ നമ്മുടെ പ്രവർത്തകരോട് ചെയ്തത് ശക്തമായ അനീതിയാണ് എന്ന് ആ ചാനൽ അവതാരകർ വെറുതെ അങ്ങ് പറഞ്ഞതല്ല, അവർക്കതിലുള്ള മാറ്റർ എത്തിക്കാൻ ഉറക്കമടിഞ്ഞ് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ നിന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് എത്തിച്ചു കൊടുത്തവർ ഇവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. വെറുതെ പറഞ്ഞവരല്ല അവർ, അവർക്കതിന് വ്യക്തമായ വിവരം കൊടുക്കാൻ അതെ ഓരോ വകുപ്പായി തിരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമോ, പോലീസ് സ്റ്റേഷനിലേക്ക് ആ സന്ദർഭത്തിൽ എന്തെയെന്ന് തിരിഞ്ഞു നോക്കിയില്ല ബഹുമാന്യനായ മുഹമ്മദ് അലി സാഹിബ്? അവിടെ വന്നില്ലേ? ജില്ലയുടെ ചെയർമാൻ, ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ആളല്ലേ? പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ച് പ്രതിയാക്കുമെന്ന നിലപാടാണ് അവിടെ ഉണ്ടായത്. അവിടെയാണ് ആ ബുദ്ധി പ്രയോഗിച്ചത്. ആ സന്ദർഭത്തിൽ ജില്ലാ നേതൃത്വം എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലേക്ക് വന്നാൽ അവിടെ അവരുടെ പ്രവർത്തകരെ ആക്രമിച്ചു എന്ന വ്യാജ കേസാണ് ഉണ്ടാവുക. അതുകൊണ്ട് ബുദ്ധി പ്രയോഗിക്കണം. ആ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തു ചാടലല്ല, മറിച്ച് ബുദ്ധി പ്രയോഗിക്കുകയാണ് വേണ്ടത്. അവിടെ പോലും തെറ്റിദ്ധരിച്ച് പലരും പറഞ്ഞു തിരിഞ്ഞു നോക്കിയില്ല, അല്ല നേരെയാ നോക്കിയത്, തിരിഞ്ഞിട്ടല്ല നോക്കിയത്, നേരെ നോക്കിയിട്ടാണ് ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി പോലും അവിടെ എത്തിയിട്ടുള്ളത്. ഒരു സഹോദരൻ അതിൻ്റെ പേരിൽ പ്രതിയായി. എന്തിൻ്റെ പേരിൽ? പോലീസ് സ്റ്റേഷനിൽ തൻ്റെ രക്തബന്ധുക്കളിൽപ്പെട്ട ഒരാളെ അന്വേഷിക്കാൻ വന്നു എന്നതിൻ്റെ പേരിൽ ഒരാൾ പ്രതിയായില്ലേ? അപ്പോൾ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളും നമ്മുടെ വിഷയങ്ങളും നമ്മൾ തീർച്ചയായും അറിയേണ്ടതുണ്ട്. നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണെങ്കിലും സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരിക്കലും നമ്മളൊരു പരാതിപ്പെട്ടിയാകരുത്. കാരണം നമുക്ക് ഇതിൻ്റെ പേരിൽ ലഭിക്കുന്ന പ്രതിഫലത്തിൽ ഒരിത്തിരി പോലും കുറവ് വന്നു പോകരുതേ എന്ന നിർബന്ധ ബുദ്ധി എത്രയോ സഹോദരിമാർ പറഞ്ഞു, തുറന്നു പറഞ്ഞു, എൻ്റെ ഭർത്താവ് എത്ര ദിവസം അവിടെ കിടന്നാലും എനിക്ക് പ്രശ്നമില്ല, കാരണം പോയത് ദീനിൻ്റെ പേരിലല്ലേ എന്ന് പറഞ്ഞ ഭാര്യമാരുണ്ട്. 2 മക്കളും അവിടെയുണ്ട്, പ്രശ്നമില്ലെന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും പ്രതിഫലവും അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജില്ലയ്ക്ക് ലഭിച്ച, നമ്മുടെ ജില്ലയുടെ ഈ കൂട്ടായ്മക്ക് ലഭിച്ച, ആ പോയ പ്രവർത്തകർക്ക് ലഭിച്ച, റൂട്ട്സ് എന്ന വകുപ്പിന് ലഭിച്ച, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്യുവാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെത്ര ചെറുതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പേരിൽ ഒട്ടേറെ ഗുണഫലങ്ങൾ ഉണ്ടായി, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. പക്ഷേ എത്രമാത്രം ചെറുതാണ് നമ്മൾ അനുഭവിച്ചത് എന്നുകൂടി, കിടന്നവരെക്കാളും പുറത്തുള്ളവരാണല്ലോ കഷ്ടപ്പെട്ടത്. എനിക്കിപ്പോഴും അറിയാം,
4:30 ജില്ലയുടെ നേതൃത്വമടങ്ങുന്ന ഒരു വണ്ടി പ്രവർത്തകരോടൊപ്പം മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു. അവർ വിളിച്ചു 4:30. അതേ സന്ദർഭത്തിൽ കോഴിക്കോട്ട് ഉറക്കമൊഴിഞ്ഞ് നമ്മുടെ നേതൃത്വമുണ്ടായി. എന്ത് സംഭവിച്ചു? മജിസ്ട്രേറ്റ് എന്തു പറഞ്ഞു? തൽക്കാലം ജാമ്യമില്ല. ആ ജാമ്യമില്ലാത്ത അവസ്ഥയിൽ ജയിലിൽ വരെ കൊണ്ടുപോകാൻ നേതൃത്വമുണ്ടായിരുന്നു. എന്നിട്ടാ എവിടെ പോയി? തിരിഞ്ഞു നോക്കിയോ എന്ന ചോദ്യം നമ്മൾ ആരും ചോദിക്കാത്തത് ഭാഗ്യം. മറ്റുള്ളവരോട് പൊതുയോഗം വിളിച്ച് വിശദീകരിക്കേണ്ട കാര്യം നമുക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ശക്തമായി എതിർക്കുന്ന മറ്റുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ കൈകാര്യം ചെയ്തത് പക്വമായിട്ടാണ്, തീർത്തും അവധാനതയോടുകൂടിയാണ്. ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ഏറ്റവും നല്ല മോഡലാണ് നിങ്ങൾ കാണിച്ചത് എന്ന് നമ്മളെ സ്റ്റേജുകളിൽ വെച്ച് വിമർശിക്കുന്നവർ പോലും നേരിട്ട് വിളിച്ച് ആ വിഷയത്തിൽ അഭിനന്ദിക്കുകയുണ്ടായി. കാരണം എന്താണെന്നറിയോ, ഓർക്കൊക്കെ പ്രതിഷേധം നടത്തിയാൽ മതി. നമ്മളോട് വക്കീല് പറഞ്ഞു, പ്രതിഷേധത്തിൽ ഒരു കല്ല് വന്നാൽ മതി, അവിടെ കിടക്കും. അതുകൊണ്ട് നമുക്ക് പരിപാടി നടത്താൻ ഒരു തിരക്കില്ല. നമ്മുടെ പ്രവർത്തകർ പുറത്തു വരണം. പ്രവർത്തകർ പുറത്തു വന്നു, ഉടൻ നമ്മുടെ ആസ്ഥാനത്ത് കോഴിക്കോട്ട് നമ്മൾ ബഹുജന ബോധവൽക്കരണ പരിപാടി വെക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ ഒരു ഹർത്താൽ നടത്തിയിട്ടും ഇവിടെ ഏതെങ്കിലും വണ്ടിക്ക് കല്ലെറിഞ്ഞിട്ടും ഒരു ധർണ നടത്തിയിട്ടുമുള്ള സംസ്കാരവും രീതിയും നമുക്കില്ല. നമ്മുടെ എല്ലാവരും ചോദിച്ചു, എന്തേ ഒരു 10 കള്ളക്കേസ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കരുതോ? കള്ളക്കേസോ? സെയ്ദ് മൗലവിക്ക് ശക്തമായ ഏറും കുത്തുമേറ്റ് അദ്ദേഹത്തിൻ്റെ തുണിയിരിഞ്ഞുപോയി. ആ സന്ദർഭത്തിൽ പോലീസുകാരും പലരും പറഞ്ഞു, തിരിച്ചൊരു കേസ് കൊടുക്കട്ടെ. മൗലവി പറഞ്ഞു, വേണ്ട, ആവശ്യമില്ല, എനിക്ക് ഉറപ്പില്ലല്ലോ ആരാ എറിഞ്ഞത് എന്ന്. പിന്നെ ഞാനെങ്ങനെയാ പരാതി എഴുതുക? ഒരുപക്ഷെ വിഡ്ഢിത്തം സെയ്ദ് മൗലവി ചെയ്തു എന്നായിരിക്കാം അവർ ധരിച്ചത്, പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ വിഷയത്തിനും വിചാരണയുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാടുകളും അതിനനുസരിച്ചാകണം. അതുകൊണ്ട് പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാ എത്ര കാലമായി ജയിലിൽ കിടന്നത്! തൗഹീദിൻ്റെ പേരിൽ, സുന്നത്തിൻ്റെ പേരിൽ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ജയിലിൽ കിടക്കുകയാണ് കാലങ്ങളോളം. എന്താ വിഷയം? ഖുർആൻ അല്ലാഹുവിൻ്റെ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അവിടെയുള്ള ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള പണ്ഡിതന്മാരെ പോലും പ്രലോഭനങ്ങളിലൂടെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയും അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പിടിച്ചു നിന്നു. എന്നിട്ടറിയുമോ, ജുമാ ദിവസം വന്നപ്പോൾ അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹം രാവിലെ തന്നെ കുളിച്ച് കഹ്ഫൊക്കെ ഓതി നേരെ ജുമയ്ക്ക് പോകുമ്പോൾ നേരെ ഒറ്റ പോക്ക് ജയിലുള്ള ആളെ. എന്നിട്ട് ഗേറ്റിൻ്റെ അടുത്ത് നിർത്തി, എങ്ങോട്ടാന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വരെ വന്നിരിക്കുന്നു, അള്ളാഹു സാക്ഷി. നോക്കൂ, വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ ചെയ്യുക ജയിലിൽ നിന്ന്, പള്ളിയിൽ പോകാനുള്ള ഇഷ്ടം കൊണ്ട്. പക്ഷേ നമ്മുടെ ജയിലിൽ ചരിത്രം കുറിച്ചു നമ്മുടെ പ്രവർത്തകർ. ആദ്യമായി അവിടെ ജുമാ നടത്തി. ആ പ്രവർത്തകരുടെ ആദർശബോധത്തിൻ്റെ പ്രത്യേകത. നേരെയും മുസ്ലിങ്ങൾ ഇഷ്ടം പോലെ ജയിലിൽ അവിടെ ഉണ്ട്, അവർക്കും ആദ്യാനുഭവമായിരുന്നു. അള്ളാഹു നമ്മുടെ പ്രവർത്തകർക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരൊന്നും ജയിലിൽ കിടന്ന ദിവസങ്ങൾ അതൊന്നും നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകരുത്, പറയാൻ പാടില്ലാത്ത വാക്ക് പറയരുത്. നാളെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണ്ടുമുട്ടാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് ഇന്ന് നമ്മൾ എത്ര തവണ ഈ സദസ്സിൽ നിന്ന് കേട്ടു? റസൂലുള്ളയുടെ പേര് ഇന്ന് എത്ര തവണ ഈ ഓഡിറ്റോറിയം നമ്മളിപ്പോൾ കേട്ടു? ഒരു ദിവസം എത്ര തവണ മഹാനായ ഹബീബിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നു? ആ റസൂലുള്ളയെ നമ്മൾ കാണും, എന്നിട്ട് റസൂലുള്ളയോടൊപ്പം ഇഷ്ടംപോലെ സമയം ചെലവഴിക്കുമ്പോൾ, ഞാൻ എറണാകുളത്തായിരുന്നു അള്ളാഹിൻ്റെ റസൂലെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്തതെന്ന് പറയുമ്പോൾ സന്തോഷപൂർവ്വം ഒന്ന് പങ്കുവെക്കണമെങ്കിൽ ഈ സഹിച്ചതൊക്കെ നമുക്ക് കൂലിയാലല്ലേ അവിടെ വെച്ച് പങ്കുവെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതെ, വീണ്ടും റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, സന്തോഷപൂർവ്വം എല്ലാം നമ്മൾ സഹിക്കുക. നമുക്കുള്ളത് മുഴുവനും ഫമിനല്ലാഹ്, അള്ളാഹു നമ്മുടെ കച്ചവടം പടച്ചോൻ നൽകിയതാ, നമ്മുടെ ജോലി പടച്ചോൻ നൽകിയതാ, നമ്മുടെ എല്ലാം അള്ളാഹു നൽകിയതാ. അത് ഈ രാജ്യത്ത് നിയമവിധേയമായ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ പ്രവർത്തകരെ ആക്രമിച്ച ഒരാളെ വേർ ആൾക്കാർ വന്നിട്ട് ആക്രമിച്ചു. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, നമ്മൾ പറഞ്ഞു പ്രസ്താവന കൊടുക്കണം. എന്ത്? നമ്മുടെ പ്രവർത്തകരെ ആക്രമിച്ച ആളെ വേറെ കിട്ടട്ട നാലെണ്ണം, അതായത് നമ്മളല്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നതിൽ ഇസ്ലാമുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നതിൽ ഇസ്ലാമുണ്ടോ എങ്കിൽ നമ്മൾ പ്രസ്താവന കൊടുക്കരുത്. അതിലൂടെ എന്താ സംഭവിക്കുക? ആ
ഇടികിട്ടിയ അടികിട്ടിയ ആക്രമിച്ച ഒരാൾക്ക് രണ്ടോ മൂന്നോ തൊഴി കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് വലുത് പരിശുദ്ധ ഇസ്ലാമാണ്. പരിശുദ്ധ ഇസ്ലാമിൽ നിയമം കയ്യിലെടുക്കലുണ്ടോ? അതാ പ്രശ്നം. ഇല്ല എങ്കിൽ ഈ സംസ്ഥാനത്ത് ഇത് പറയാൻ ആരാ ഉള്ളത്? വിസ്ഡം. നമ്മൾ പറഞ്ഞു, അങ്ങനെ നിയമം കയ്യിലെടുത്ത് മുജാഹിദ് പ്രവർത്തകരെ ആക്രമിച്ച വ്യക്തിയെ ആക്രമിച്ചത് മതപരമായി ശരിയല്ല, അത് അപലപനീയമാണ്. ഒരു പത്രം കളിയാക്കി എഴുതി, എന്തായിരുന്നറിയോ, തങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചവരെ ആക്രമിച്ചത് അപലപനീയമാണെന്ന് പറഞ്ഞു. ഒരു പദപ്രയോഗം, ഒരു കളിയാക്കൽ, ഒരു പ്രശ്നവുമില്ല നമുക്കതിൽ. അവിടെ ഇസ്ലാമിന് പരിക്കേൽക്കരുത്. നമുക്ക് എന്ത് പരിക്കുമേൽക്കാം. അതല്ലേ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ഉറപ്പാണ്, ഭൗതികമായി നോക്കിയാൽ മുസ്ലിങ്ങൾ പരാജയപ്പെടും മൂന്നരട്ടി അപ്പുറത്ത്. എന്താ റസൂലുള്ളാഹി ദുആ ഇരുന്നത്? പടച്ചോനെ, നീ എങ്ങാനും ഞങ്ങളെ പരാജയപ്പെടുത്തിയാൽ പിന്നെ ഇസ്ലാമോടുണ്ടാവില്ല, നിന്നെ ആരാധ്യം. അപ്പൊ ഞങ്ങളെ തല പോയാലും പ്രശ്നമല്ല, ഇസ്ലാം വിജയിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലൊരു ഹവണ്ട് നാലെണ്ണം കിട്ടട്ടെ, അതല്ല ഞങ്ങൾക്ക് വലുത്, ഇതാണ് ഇസ്ലാം എന്ന് ഈ വാർത്ത വായിക്കുന്ന എറണാകുളത്തൊരൊറ്റ കുട്ടിയും വിചാരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രതിക്രിയ പോലീസ് നടത്തേണ്ട, കോടതി നടത്തേണ്ട പ്രതിക്രിയ, പൗരൻ കയ്യിലെടുക്കുന്നത് ഇസ്ലാമല്ല എന്ന് പറയാൻ നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇച്ഛക്കനുസരിച്ചല്ല കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് അധ്യാപകൻ്റെ കൈവെട്ടിയപ്പോൾ നമ്മൾ ചോദിച്ചു, ആ കൈവെട്ടിയത് സൗദിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? കൈവെട്ടിയവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്താ കുറ്റപത്രം? നിയമം കയ്യിലെടുത്തു. സൗദി അറേബ്യയുടെ പോലീസിൽ ശ്രദ്ധപ്പെടുത്തുക, കോടതിയിലെത്തിക്കാന്നല്ലാതെ സൗദിയിലെ പൗരന്മാർക്ക് പ്രവാചകനെ നിന്നിച്ചാളെ കൈവെട്ടാൻ അവകാശമുണ്ടോ? ഇനി പ്രവാചക നിന്നയുടെ ശിക്ഷ കൈവെട്ടലാണ് ആരാ പഠിപ്പിച്ചത്? അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വന്തം മതത്തിലാണെങ്കിലും മിണ്ടാതിരിക്കുക, പുറത്താണെങ്കിൽ മിണ്ടുക, അങ്ങനെയല്ലേ. വഹയാണ് ഇസ്ലാം. ആ വഹയിനെതിരായി ഒരു കാര്യത്തിൽ മൗനം പാലിച്ചാൽ അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ സംരക്ഷണം നമ്മുടെ ബാധ്യതയാണ്. അൽഹംദുലില്ലാ, അതിൻ്റെ ഗുണഫലങ്ങൾ ധാരാളമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ പൊതുവായി പരിചയപ്പെടുത്തുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ, സമുദായത്തിൻ്റെ ഉള്ളിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അടുത്ത 22-ാം തീയതി ഇൻഷാ അല്ലാ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ വെച്ച് ആത്മീയ വാണിഭത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കുകയാണ്. പക്ഷേ നിങ്ങളാരും അന്ന് അങ്ങോട്ട് വരേണ്ടതില്ല. അന്ന് നിങ്ങൾക്കൊരു ജോലിയുണ്ട്. എന്താണ് ആ ജോലി? അതാ, 10-ാം ക്ലാസ് കഴിഞ്ഞ +1 +2 പ്രായത്തിലുള്ള കുട്ടികളെ മുഴുവനും ഈ ജില്ലയുടെ ഹൈസക് അടുത്ത 22-ാം തീയതി ഇൻഷാ അല്ലാ നടക്കാൻ പോവുകയാണ്. ചെമ്പറക്കി എന്ന് പറയുന്ന അവിടെയുള്ള VKS ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ജില്ലയുടെ ഹൈസക്. വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാകണം അത്. കാരണം വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ ആ കൗമാര പ്രായത്തിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രാം ഇൻഷാ അല്ലാ ചെമ്പറക്കിയിൽ VKS ഓഡിറ്റോറിയത്തിൽ ഉണ്ടാകും. നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികളെയെല്ലാം, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവിടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സഹോദരന്മാരെ, പീസ് റേഡിയോയെക്കുറിച്ച് ഞാൻ വ്യക്തമായി ഇവിടെ പറഞ്ഞു, പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യാത്ത, അത് ഉപയോഗിക്കാത്ത ഒരു വീടും നമ്മുടെ ബന്ധുക്കൾ പോലും ഉണ്ടാകരുത് എന്ന ഒരു ഒറ്റ പ്രാവശ്യം അതൊന്ന് കേട്ട് കിട്ടിയാൽ മതി. പടച്ചോൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് തുടർച്ചയായി കേൾക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമുദായത്തിൻ്റെ ഉള്ളിൽ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഈ സമൂഹത്തിൻ്റെ ഒരു വളർച്ച, നമ്മുടേതായൊരു വളർച്ച, ദീനിയായ വളർച്ച, അതാണ് ഫൈസൽ മൗലവിയുടെ വ്യക്തമായി സൂചിപ്പിച്ചത്. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നമ്മൾ ഓരോരുത്തരും പഠിക്കണം. അതിൻ്റെ ആ പഠനമാകട്ടെ സ്വഹാബാക്കളുടെ രീതിശാസ്ത്രം അനുസരിച്ചാവുകയും ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം, അത് നേടിയെടുക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്യാമ്പിൻ്റെ സമാപനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും പറയാനുള്ളത്, ആരെയും നമ്മളെ ആരും പരിഗണിച്ചില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ രാഷ്ട്രീയ പാർട്ടിയല്ല. നമ്മൾ ആര് പരിഗണിച്ചിട്ടില്ലെങ്കിലും പടച്ചോൻ എന്നെ പരിഗണിക്കണം. അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ. ഉമർ മൗലവി എപ്പോഴും പറയുന്നൊരു പടച്ചോനെ, നീ എന്നെ പരിഗണിക്കണേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് എറണാകുളം എന്ന് പറയുന്നത് ഈ തൗഹീദി പ്രസ്ഥാനത്തിന്
പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ശക്തമായ പിന്തുണ നൽകിയ, ഇവിടെ ഷംസു സാഹിബിനെ പോലെ ഈ സദസ്സിലൊക്കെ തലനരച്ച കുറേ ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു നന്മയിൽ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒട്ടേറെ ചരിത്രമുള്ള ഒരു നാടാണിത്. നോവിനോ ബാവക്ക എപ്പോഴും അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു പേരാണ്. അള്ളാഹുവേ, ആ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ. എല്ലാ തെറ്റുകളിൽ നിന്നും അദ്ദേഹത്തിന് നീ പുറത്തു കൊടുത്ത് രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൻ്റെ രംഗങ്ങൾ കാണിക്കുന്ന ഖബറിലൊന്നായി അദ്ദേഹത്തിൻ്റെ ഖബർ നീ മാറ്റണമേ. ഈ എറണാകുളം ജില്ലയിൽ കൊച്ചു പ്രായത്തിൽ, MSM-ൻ്റെ പ്രായത്തിൽ നമ്മളിപ്പോൾ നടത്തുന്ന ഡോർ ടു ഡോറിൻ്റെ അന്നത്തെ രൂപത്തിന് വന്ന സന്ദർഭത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ നേരത്തെ അത് ഒരാളോട് പങ്കുവെക്കുകയുണ്ടായി. വീടുകളിൽ കയറി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ, കുട്ടികളാണ് ഞങ്ങളെല്ലാവരും, സംസാരിച്ചപ്പോൾ ഒരു വീട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്, ഞങ്ങളാരും മൊഹിദീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നില്ല, ഞങ്ങളാരും മൊഹിദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നില്ല, ഓരൊക്കെ മഹാന്മാരായ ആളുകളല്ലേ, ആ മഹാന്മാരായ ആളുകളോട് നമ്മൾ പറഞ്ഞാൽ അവർ നമ്മുടെ കാര്യം പടച്ചവനോട് പറയും. പെട്ടെന്ന് നമുക്ക് ഉത്തരല്ല, ഇസ്ലാമിൽ ഉത്തരം, പക്ഷേ നമ്മുടെ അടുത്ത് ഉത്തരല്ല, നമ്മൾ കുട്ടികളല്ലേ. ഈ കാര്യം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കെ ബാവക്കാനോട് പറഞ്ഞു. ബാവക്ക വളരെ കൂളായി സമാധാനത്തിൽ അവൻ ഞങ്ങളെല്ലാവരുങ്ങൾക്ക് ഒരു ആയത്തോതി. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർബൂനാ ഇലല്ലാഹി സുൽഫാ. അറിയുക, കീഴ്വണക്കം, സമ്പൂർണമായ കീഴ്വണക്കം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന ആളുകൾ അവർ പറയുന്ന ന്യായമെന്താ? മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളവരെ ആരാധിക്കുന്നില്ല. ഇല്ലാ ലിയുഖർബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങളെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ആ വീട്ടുകാർ പറഞ്ഞ അതേ വാക്ക് ഞങ്ങൾ മൊയ്തീശയിനെ ആരാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പിന്നെ നമ്മളൊക്കെ പാപികളല്ലേ, നമ്മളെ പടച്ചോൻ്റെ അടുത്ത് കടുപ്പിക്കാൻ നോക്കൂ. അതിന് വ്യക്തമായ മറുപടി വിശുദ്ധ ഖുർആനിലുണ്ടായിരുന്നു. കഴിഞ്ഞു ആ ബാവക്ക അത് പറയുമ്പോൾ പ്രായത്താണെന്നറിയോ, വലിയ പ്രായമായിട്ടുണ്ട്. വ്യക്തമായി എനിക്ക് ആ പ്രായത്തിൻ്റെ അക്കം പറയാൻ സാധ്യമല്ലെങ്കിലും ആ വലിയ പ്രായത്തിലും മഹാനായ ഉമർ മൗലവി 80 വയസ്സായപ്പോഴും രാത്രി കൈകാട്ടുകയായിരുന്നു. വരുന്നൊരു ലോറിക്ക് എന്താ പ്രശ്നം? ആൾക്കാർ പറഞ്ഞു, മൗലവി ലാസ്റ്റ് ബസ്സിൻ്റെ സമയമായി. പക്ഷേ ചോദ്യം തൗഹീദിൻ്റെതാ. ലാസ്റ്റ് ബസ് പോട്ടെ, ഉമർ ഇവിടെ ഉറങ്ങും, എന്നാലും ഈ തൗഹീദിന് അവസരം കിട്ടൂല. അങ്ങനെ അവസാനം റോട്ടിലിറങ്ങി ആ ലോറിക്ക് കൈകാട്ടി ഉമർ മൗലവി പോയത് 70-ഉം 70-ഉം വയസ്സുകൾക്ക് ശേഷമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കുറേയൊക്കെ പ്രവർത്തിച്ചു എന്ന വിചാരം അവിടെ നിർത്തിയിട്ട് എവിടെ എത്തിയിട്ടില്ല. ഇനിയും എത്രയോ ചെയ്യുവാനുണ്ട് എന്ന നമ്മുടെയൊക്കെ വീടുകളിൽ, റൂമുകളില്ലേ, മുറ്റങ്ങളില്ലേ, അവിടെ ഖുർആൻ ക്ലാസ്സുകൾ നടക്കട്ടെ. 10-20 ആളെ വിളിച്ചാൽ ചിലപ്പോൾ 4 ആളെ വരൂ, 4 ആൾ മതി. നമ്മുടെ വീടുകൾ ദഅവത്തിൻ്റെ ഓഫീസാകട്ടെ. നമ്മുടെ ഓരോ പ്രദേശത്തും ശക്തമായി, അതോടൊപ്പം നമ്മെ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന ആളുകളെ ഒരിക്കലും ശത്രുക്കളായി കാണാൻ പാടില്ല. അവർക്കും അവരോടൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിഷയങ്ങൾ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ കേൾക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അവർക്ക് പറഞ്ഞ് കൃത്യമായി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക. ഇന്നത്തെ നേർവഴി നിങ്ങൾ കേട്ടോ എന്നറിയില്ല. ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 112-ാമത്തെ ആയത്ത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മിക്ക ഫോണുകളിലും നേരിട്ടല്ലെങ്കിലും ഗ്രൂപ്പിലൂടെ നേർവഴി എത്തുന്നുണ്ട്. ചിലർ ഉടൻ ഫോർവേഡ് ചെയ്യുന്നു, കേൾക്കാൻ മറന്നുപോകുന്നു. അത് വേണ്ട. എല്ലാവരും കേൾക്കണം. വീട്ടിൽ കഴിയുമെങ്കിൽ എല്ലാവരും കൂടി 5 മിനിറ്റല്ലേ, 5 മിനിറ്റ് എല്ലാവരും കൂടി ഒന്ന് കേൾക്കുക. ഇന്നത്തെ നേർവഴി നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഒരു സന്ദേശമായി സ്വീകരിക്കാൻ പറ്റിയ നേർവഴിയാണ്. അത്തായിബൂൻ, അതെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടിമകൾ തൗബ ചെയ്യുന്നവരാണ്. കുറേ അബദ്ധം പറ്റിപ്പോയി, പടച്ചോനെ പോർത്തിരണേ. അൽ ആബിദൂൻ, ആ തൗബ ചെയ്യുമ്പം തന്നെ ഇബാദത്തിൽ ശ്രദ്ധിക്കുന്നവരാണ് എന്ന് തുടങ്ങി ലിസ്റ്റ് ബാക്കി നിങ്ങൾ കേൾക്കുക. നേർവഴി നമ്മൾ കേൾക്കണം, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലുള്ള കേൾപ്പിക്കണം, അതിൻ്റെ പ്രചാരകരായി നമ്മൾ കാരണം. അൽഹംദുലില്ലാ, നേർപഥം എന്ന നമ്മുടെ വാരിക നമ്മൾ വിചാരിച്ചതിലും വളരെ മുന്നോട്ട് പോയി. അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാതെ അനുഗ്രഹിച്ചു. അതിൻ്റെ പ്രചാരണം ഈ നവംബർ ഡിസംബർ മാസത്തിൽ വരാൻ പോവുകയാണ്. ഇൻഷാ അല്ലാ, നമുക്ക് പരിചയമുള്ള എല്ലാവരെയും ഒരു 500-600 രൂപ മാത്രമേ ഉള്ളൂ, ആരും നമുക്കത് തരും. അതുകൊണ്ട് ഈ ജില്ലയിൽ ഒരു മത്സര ബുദ്ധിയോടുകൂടി കൂടുതൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് നേർപഥം ചേർത്തുവാനുള്ള ശക്തമായ തീരുമാനം
ഓരോ യൂണിറ്റിലും ഉണ്ടാകണം. അവസാനിപ്പിക്കും മുമ്പ് ഈ സദസ്സിൽ പല യൂണിറ്റുകളുടെയും പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, വൈസ് പ്രസിഡന്റും ട്രഷററും എക്സിക്യൂട്ടീവ് മെമ്പറും ഉണ്ട്, MSMന്റെയും ISMന്റെയും MGMന്റെയും പ്രവർത്തകരുണ്ട്. അത് ഭാരമാണെന്ന് മറന്നു പോകരുത്. പേര് തന്നെ ഭാരവാഹി, ഭാരം വഹിക്കുന്നവൻ. നിങ്ങളല്ലാത്ത ഒരാളാണ് യൂണിറ്റ് സെക്രട്ടറി എങ്കിൽ മീറ്റിംഗ് വിളിച്ച് അവിടെ ഒരു വയൽ സംഘടിപ്പിക്കുമായിരുന്നു. നിങ്ങളവിടെ തടസ്സമായി നിൽക്കരുത്. അതുകൊണ്ട് എൻ്റെ മേലൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധത്തോടുകൂടി ഇൻഷാ അല്ലാ നാം നീങ്ങുക. ഭാവി നമുക്കുള്ളതാ. നാം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനുള്ളതാണ്. നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ IS എന്ന മഹാ അപകടത്തെക്കുറിച്ച് ഈ കേരളീയ സമൂഹത്തിന് IS മതനിഷിദ്ധം, മാനവവിരുദ്ധമെന്ന് പ്രമാണബദ്ധമായി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ലഘുലേഖയും നമ്മൾ വിതരണം ചെയ്തിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷത്തോടുകൂടി ഈ കൂട്ടായ്മയിൽ ശക്തമായി നമ്മൾ മുന്നോട്ട് പോവുക. കൂട്ടായ്മയിൽ ആളെ കാണിച്ച് പവർ നടിക്കാനല്ല, മറിച്ച് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി സന്തോഷത്തോടുകൂടി അന്തരീക്ഷമാണ്. ലയിച്ചു കഴിഞ്ഞവർ ഇപ്പോൾ രണ്ടു കൂട്ടരും പറയുന്നു, ലയിച്ചു കുടുങ്ങി, നിങ്ങൾ രക്ഷപ്പെട്ടു. തുറന്നു പറയാൻ തുടങ്ങി, തുറന്നു പറയാൻ, നിങ്ങൾ രക്ഷപ്പെട്ട്, ഞങ്ങൾ കുടുങ്ങി, ഒരു രക്ഷയുമില്ല, വല്ലാത്തൊരു കുടുക്കിലാണ് പെട്ടത് എന്ന് അവർ തന്നെ പറയാൻ തുടങ്ങി. അവിടെയും നമ്മൾ പരിഹസിക്കണ്ട അവരെ. അവർ കുടുങ്ങാൻ പാടില്ലല്ലോ. അവർ അഹ്ലുസുന്നത്ത് മനസ്സിലാക്കേണ്ടവരെ. ആ കുടുക്ക് ചിന്തിക്കാൻ കാരണമാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നന്നായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പറവൂർ ഇഷ്യുമായി ബന്ധപ്പെട്ട് നന്നായി പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള തെറ്റായ വിചാരങ്ങളും വരാതെ അത് പ്രതിഫലമായി കിട്ടുവാനും അതിൻ്റെ ഗുണഫലങ്ങൾ ആവർത്തിച്ച് നിയമസഭയുടെ രേഖയിൽ ഒരു എത്ര വർഷം കഴിഞ്ഞാലും തൗഹീദിൻ്റെ രേഖ അവിടെ കിടക്കാൻ കാരണമായി തീർന്നത് നമ്മുടെ ഈ പരിശ്രമമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല മരണത്തെ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വിയർപ്പ് കണങ്ങളോടുകൂടി അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മഹാഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, പലപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നവരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളായി നീ മാറ്റിത്തരണമേ. അള്ളാഹുവേ, കുടുംബസമേതം സ്വർഗത്തിൽ പോകാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ അർത്ഥത്തിലും നിൻ്റെ സഹായം ഉണ്ടാകണമേ. നീയാണ് ഏറ്റവും വലിയവൻ, എല്ലാ കുതന്ത്രങ്ങളും അറിയുന്നവൻ നീയാണ്. ഞങ്ങൾക്കുള്ള മാർഗദർശനം നിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ. ഏറ്റവും ഹൈറായ നിലയിൽ എല്ലാം പര്യവസാനിക്കുവാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ലഘുലേഖ വായിച്ചവർ കൂടുതൽ ചിന്തിക്കുവാനും ആ ഇസ്ലാമിനെ, ആ ഹിദായത്തിനെ മനസ്സിലാക്കി അത് അവരുടെ പരലോകരക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് നീ എത്തിക്കണമേ. അതിനുള്ള കാരണക്കാർ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് നീ പ്രതിഫലം പ്രദാനം ചെയ്യണമേ. ഭൂരിപക്ഷ വർഗീയതയിൽ നിന്നും ന്യൂനപക്ഷ വർഗീയതയിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه اللهم انا نسالك الجنه اللهم انا نسالك الجنه ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله اللهم صل على محمد وعلى آل محمد نور البيان ملتي ميديا തിരുവനന്തപുരം വിശദീകരണത്തിന്റെ പ്രകാശം ജനങ്ങളിലേക്ക് പീസ് റേഡിയോ Tune to reality.